പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه قلوب والأبصار. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ ഭവനത്തിൽ അല്ലാഹു അനുമതി നൽകിയിരിക്കുന്നു, അല്ലാഹുവിന്റെ നാമങ്ങൾ ശബ്ദത്തിൽ ഉയർച്ചയിൽ പറയാൻ അല്ലാഹു അനുവാദം തന്നിരിക്കുന്നു. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ പള്ളിയിൽ അവന്റെ നാമങ്ങൾ ഉച്ചത്തിൽ ഉച്ചരിക്കുവാൻ, അല്ലാഹ് എന്ന് വിളിക്കുവാൻ, സുബ്ഹാനല്ലാഹ് ചൊല്ലുവാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുവാൻ, നമസ്കാരം വിശുദ്ധമായ ഖുർആൻ കൊണ്ട് മറ്റിത്യാദി കർമ്മങ്ങൾ കൊണ്ട് പള്ളി മുഖരിതമാക്കുവാൻ അല്ലാഹു അനുവാദം തന്നിരിക്കുന്നു. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال. പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും എന്ത് വേണ്ട, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലാഹുവിന്റെ പള്ളിയിൽ ഇബാദത്തോട് ധന്യമാക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ആരാണ് പള്ളിയിൽ പ്രവേശിക്കേണ്ടത്, ആരാണ് പള്ളിയിൽ ഇബാദത്തോട് ധന്യമാക്കേണ്ടത്, ഖുർആൻ അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ദിക്ര ചൊല്ലുവാൻ, ഖുർആൻ ഓതുവാൻ, നമസ്കാരം മറ്റിത്യാദി കർമ്മങ്ങളുമായി കടന്നു വരേണ്ടത് പുരുഷന്മാരാണ്, ആണുങ്ങളാണ്. അവരാണ് ഈ പള്ളിയിൽ വരേണ്ടത്, അവരാണ് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്, അവരാണ് ദിക്ര് ചൊല്ലേണ്ടത്, അവരാണ് അവർ വരണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെവിടെ വരണം എന്നർത്ഥം, അള്ളാഹിന്റെ പള്ളിയിൽ വരണം. അതിൽ നിന്ന് തന്നെ മനസ്സിലായി അതിന്റെ മഫ്ഹൂമ മുഖാലഫ എന്താണ്, പെണ്ണുങ്ങളാണ് വീട്ടിലിരിക്കുന്നത്. അപ്പൊ പള്ളിയിൽ വരാത്തവരാരാണ്, പെണ്ണുങ്ങളാണ്. അല്ലാഹു കാത്ത് സംരക്ഷിക്കും. വരാത്തവനാരാണ്, അവൻ സ്ത്രീകളാണ്. ഖുർആൻ പറഞ്ഞു എന്നാ പറഞ്ഞില്ല. رجال لا تلهيهم تجارة ولا بيع عن ذكر الله. അള്ളാഹുവിനെ ദിക്ര് ചൊല്ലുവാൻ, നമസ്കരിക്കുവാൻ, ഖുർആൻ ഓതുവാൻ, സ്വലാത്ത് ചൊല്ലുവാൻ പള്ളിയെ തിരഞ്ഞെടുക്കുന്നതായ ഒരു കൂട്ടം ചെറുപ്പക്കാർക്കാണ് ഇത് അനുമതി അള്ളാഹു നൽകിയിട്ടുള്ളത്. അവർക്ക് കച്ചവടം മൈൻഡില്ല, അവർ ദുനിയവിന്റെ പുറകെ പോകുന്നില്ല, ആഖിറത്തിന്റെ ചിന്ത മാത്രമാണ്, ആഖിറത്തിന്റെ ലക്ഷ്യം മാത്രമാ. അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള സമയം അവർ തേടുകയാണ്, തേടുകയാ. കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ ഒരു വിഷമം ദുഃഖം വരുമ്പോ നമ്മൾ ഓടി അണയേണ്ടത് പള്ളിയിലേക്കാണ്. പള്ളി നമ്മുടെ അഭയ കേന്ദ്രമാകണം,
വീട് നമ്മുടെ അഭയ കേന്ദ്രമായതുപോലെ പള്ളി നമ്മുടെ അഭയ കേന്ദ്രമാണ്. പറയുകയാണ് തങ്ങളുടെ പതിവ് സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ, ദുഃഖം വന്നു കഴിഞ്ഞാൽ, മനസ്സിൽ എന്തെങ്കിലും ഒരു വൈഷമ്യം നേരിട്ടാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് പോവുകയാസ്കരിക്കുമേ എന്ന് സ്വഹാബത്ത് ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാ. നേരെ പള്ളിയിലേക്ക് പോകും, രണ്ട് റക്അത്ത് നിസ്കരിക്കും, പടച്ചവനോട് വിഷമം പങ്കിടും. നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് ആണല്ലോ. ആ നിസ്കാരത്തിൽ തന്നെ വിഷമങ്ങളും ദുഃഖങ്ങളും വിരഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയാം. പക്ഷെ മലയാളം ഉച്ചരിക്കാൻ പാടില്ലെന്നുള്ളൂ. സുജൂദിൽ കിടന്നിട്ട് എല്ലാ വിഷമങ്ങളും മനസ്സുകൊണ്ട് റബ്ബിനോട് പറയാം, മനസ്സുകൊണ്ട് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്ത് വിഷമവും ദുഃഖവും നിനക്ക് പറയാം നാഥനായ റബ്ബിലേക്ക്. ഇതിനാണ് നിസ്കാരം. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, മുൻ കഴിഞ്ഞു പോയതാകുന്ന സർവ്വ അമ്പിയാക്കളും സർവ്വ അമ്പിയാക്കളും മഹത്തുക്കളും എല്ലാം അവരുടെ ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോ സ്വഹാബ ഞാൻ ഈ ചെയ്യുന്നത് പോലെ അവരും നമസ്കാരത്തിലേക്ക് കടന്നു വരുമായിരുന്നു, അള്ളാഹുവിനോട് പറയുമായിരുന്നു. ഞാൻ ഈ ചെയ്യുന്നത് മുൻഗാമികളാകുന്ന അമ്പിയാ മുർസലീങ്ങളുടെ ചെറിയ അവർക്കും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അവരും നേരെ ചെല്ലുന്നത് നിസ്കരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അവരുടെ നിസ്കാരത്തിന്റെ രൂപവും പോലും നമ്മുടെ നമസ്കാരത്തിന്റെ ശൈലി പോലെയല്ല. മുൻ കഴിഞ്ഞു പോയതാകുന്ന അമ്പിയാ മുർസലീങ്ങൾക്ക് നൽകപ്പെട്ടത് നമ്മുടെ നമസ്കാരത്തിന്റെ രൂപവും ഭാവവും പോലെ പോലെ അഞ്ച് വക്കത്ത് നമസ്കാരം, അഞ്ച് ടൈമിൽ ഇത്ര ഇത്ര റക്അത്ത്, സുബ്ഹി രണ്ട്, ദുഹർ നാല്, അസ്ർ നാല്, മഗ്രിബ് മൂന്ന്, ഇശാഖ് നാല് എന്നീ തർത്തീബിലല്ല. അതിൽ വ്യത്യാസമുണ്ട്, കോലവും രൂപവും ഒക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ നമസ്കരിക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കപ്പെട്ടു. ഖുർആൻ ധാരാളം വിശദീകരിക്കുന്നുണ്ട്, ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. ഒരുപാട് ആയത്തുകൾ ഞാൻ മുമ്പ് അത് പറഞ്ഞത് നമസ്കാരം എന്നുള്ള വിഷയം നിങ്ങൾ യൂട്യൂബിലൊന്ന് പരതിയാൽ മതി. അമ്പിയാ മുസ്ലിങ്ങൾക്ക് നമസ്കാരം ഉണ്ടായിരുന്നു എന്ന് സുബൂത്താക്കുന്ന ആയത്തുകളും ഹദീസുകളും ധാരാളം. അതിലേക്ക് പോകുന്നില്ല. ഒരുപാട് ആ വിഷയം പറഞ്ഞത് എല്ലാ അമ്പിയാ മുസ്ലിങ്ങൾക്ക് നമസ്കാരം ഉണ്ടായിരുന്നു. പക്ഷെ ആ നമസ്കാരത്തിന്റെ രൂപവും ഭാവവും വ്യത്യാസമുണ്ട്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ അഞ്ച് ടൈമിലായി, അഞ്ച് വഖത്തുകളിലായി, ഈ രൂപത്തിലും ഭാവത്തിലും റുകൂഉ, സുജൂദ് എന്നീ തർതീബിലുള്ളതാകുന്ന നമസ്കാരം ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് മാത്രമുള്ള അത് നമുക്കുള്ള ഖുസൂസിയത്ത്. ചെറിയ കാര്യമല്ല, വലിയ അമല. അള്ളാഹുവിനേക്കുള്ളതാകുന്ന അടുക്കാൻ നമുക്ക് സാധിക്കണം. അടുക്കുക ഈ നമസ്കാരത്തിലൂടെ അടുക്കുള്ളൂ. ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹു പറഞ്ഞതായി രേഖപ്പെടുത്തുകയാണ്, യതഖറബു ഇലയ്യൽ അബ്ദു ബിന്നവാഫിലി, സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട്, സുന്നത്തായ നമസ്കാരങ്ങൾ കൊണ്ട് എന്നിലേക്ക് എന്റെ അടിമകൾ കടക്കാൻ സാധിക്കുമേ എന്ന് അള്ളാഹു പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ വയദഹു അല്ലദീ യബ്തിശു ബിഹാ വരിജലഹു അല്ലദീ യംശി ബിഹാ. അവന്റെ കണ്ണാകും, അവന്റെ കാതാകും, അവന്റെ കൈയാകും, ഞാൻ അവന്റെ കാലാകും. ഹദീസ് വിശാലമാണ്. പറഞ്ഞാൽ സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് അടുത്തടുത്തടുത്തടുത്ത് വിലായത്തിന്റെ മർത്തബയിലേക്ക് അവൻ എത്താൻ സാധിക്കും. നമസ്കാരം ഫർള് മാത്രമല്ല, ഈ അഞ്ച് വക്കത്ത് ഫർള് മാത്രമല്ല, അതിന് മുമ്പും ശേഷവും ഉള്ള റവാത്തിബ് സുന്നത്തുകൾ ശ്രദ്ധിക്കണം.
ഫർളായ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് ശ്രദ്ധിക്കണം. സുബഹിക്ക് മുമ്പുള്ളതാകുന്ന രണ്ട് റക്അത്ത് സുന്നത്ത് വളരെയേറെ ശ്രേഷ്ഠതയുള്ള സുന്നത്താണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അലം നശ്റഹി എന്ന സൂറത്ത് ഒന്നാമത്തെ റക്അത്തിലും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്നതാകുന്ന സൂറത്ത് അതിനോടൊപ്പം ചേർത്തുകൊണ്ട് ഒന്നാമത്തെ റക്അത്തിൽ തന്നെ ഓതുകയും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള സൂറത്തുൽ ഫീൽ എന്ന സൂറത്തിനോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് കൂടി ഓതി ആരെങ്കിലും രണ്ട് റക്അത്ത് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കരിച്ചാൽ ലം യജിദുഹു ഫീ ദാലിക അൽയൗമി അലമുൻ, അന്നത്തെ ദിവസം ഒരു വിഷമമോ ഒരു ദുഃഖമോ ഒരു ഉണ്ടാവുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ ദിവസവും സുബഹിക്കുമ്പോൾ രണ്ട് റക്അത്ത് സുന്നത്ത് ഭയങ്കര ശ്രേഷ്ഠതയാണ്. മാഷാല്ലാഹ്, ഇത് പ്രഭാഷണം നടത്തി പല സ്ഥലങ്ങളിൽ ഞാൻ ഈ വിഷയം ഓർമ്മപ്പെടുത്താറുണ്ട്. കാരണം ധാരാളം സഹോദരങ്ങൾ സഹോദരിമാർ ഇത് അമൽ ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ വിജയം കൈക്കൊണ്ടത് ഇന്നും വിളിച്ച് സന്തോഷം പങ്കു വെക്കുന്ന ധാരാളം ആളുകൾ. സാദ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ വിഷമമില്ല, പ്രയാസമില്ല, സന്തോഷകരമായ ജീവിതം. രാവിലെ പ്രഭാതത്തിൽ അവല് സുബൈക്ക് എഴുന്നേറ്റ് സുബൈ ബാങ്ക് വിളിക്കുമ്പോ രണ്ട് റക്അത്ത് സുന്നത്ത് വീട്ടിൽ തന്നെ, വീട്ടിലാണത് സുന്നത്ത് നിസ്കരിക്കേണ്ടത്. വീട്ടിൽ സുന്നത്ത് നമസ്കാരം കൊണ്ട് നിങ്ങൾ ബർക്കത്തുണ്ടാക്കണം. അക്കിരിം സലാത്ത് അക്കിരിം ബുയൂതകും ബിബഅദി സലാത്തികും ശഫീഉനാ റസൂലുള്ളാഹി. വീട്ടിൽ നിങ്ങളുടെ നമസ്കാരങ്ങൾ കൊണ്ട് വീട് ബർക്കത്തുണ്ടാക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സുന്നത്ത് വീട്ടിൽ സുന്നത്ത് നമസ്കരിക്കും, വീട്ടിൽ ഖുർആൻ ഓതണം. അപ്പൊ രണ്ട് റക്അത്ത് സുന്നത്ത് സുബഹിയുടെ മുമ്പ് രണ്ട് റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലാ കൊണ്ട് നിസ്കരിക്കുന്നു. നിയ്യത്തിൽ കൈകെട്ടി ഫാത്തിഹ അലം നശ്റഹ് സൂറത്ത് ഒന്നാമത്തെ റക്അത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അതിനോടൊപ്പം രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്നു. ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ സൂറത്തുൽ ഫീൽ ഓതുക, അതിനോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് നിസ്കരിക്കുക. ലം യജിദുഹു ഫീ ദാലിക അൽയൗമി അലമൻ മൻ സല്ലാ സുന്നതയ സുബ്ഹി ബി അലം അലം ലം യജിദുഹു ഫീ ദാലിക അൽയൗമി അലമൻ. ആരെങ്കിലും സുബ്ഹിയുടെ റക്അത്ത് സുന്നത്ത് അലം അലം എന്ന് തുടങ്ങുന്ന സൂക്തം കൊണ്ട് നമസ്കരിച്ചവരുണ്ടോ, അന്നത്തെ ദിവസം ഒരു വിഷമവും ഒരു പ്രയാസവും അവനുണ്ടാവുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എത്രത്തോളം ഈ ആയത്ത് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ബാസൂറിന്റെ അസുഖം, മൂലക്കുരുവിന്റെ അസുഖം, ഫിസ്തുലയുള്ളവർ ശ്രദ്ധിച്ചോ, അവരെല്ലാ ദിവസവും ഈ സൂറത്ത് ഓതി നമസ്കരിക്കുന്നവൻ ഈ ഹദീസിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അവന് ആ രോഗം ഉണ്ടാവൂല. അല്ലാഹു ശിഫ നൽകും, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു അത്തരത്തിലുള്ള രോഗങ്ങൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ അനുഗ്രഹിക്കട്ടെ. സൂറല്ലാന്റെ ഹദീസാണ്, അത് വെച്ച് അമലിച്ച് ചെറിയ കാര്യമല്ല, ഭയങ്കര ശ്രേഷ്ഠതയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു വിഷമോ ഒരു ദുഃഖമോ ഒരു പ്രയാസമോ ഉണ്ടാവുകയില്ല. ഇത് ചെയ്ത് നോക്കിയെങ്കിലും അറിയുള്ളൂ, ഒരു 11 ദിവസം ഈ രീതിയിൽ നിസ്കരിച്ചു നോക്കാം, അപ്പൊ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വരുന്നവരൊന്നും മുമ്പോട്ട് ഇരുന്നാൽ റാഹത്താവും. ഇനിയും വരുന്നവരൊക്കെ നമ്മുടെ ഫ്രണ്ടിലും എത്ര താല്പര്യത്തിൽ മുമ്പോട്ടിരിക്കുന്നു അതനുസരിച്ച് അല്ലാഹു സ്വർഗത്തിൽ സീറ്റ് നൽകി അനുഗ്രഹിക്കുമാണ്. അപ്പൊ എല്ലാ ദിവസവും സുന്നത്ത് നമസ്കാരം നമ്മൾ നിത്യമാക്കണം. സുബഹിയുടെ സുന്നത്ത്, ളുഹറിന് മുമ്പുള്ള സുന്നത്ത്, ളുഹറിന് ശേഷമുള്ള സുന്നത്ത്, അർബഅൻ ഖബ്ല ളുഹരി വ ബഅദുഹു, ളുഹറിന് മുമ്പ് നാല്, ളുഹറിന് ശേഷം നാലുണ്ട്. അസറിന് മുമ്പ് രണ്ട് റക്അത്ത് സുന്നത്തുണ്ട്, മഗ്രിബിന് ശേഷം രണ്ട് റക്അത്ത് ശക്തിമത്തായ സുന്നത്തുണ്ട്, ഇശായിന് ശേഷമുള്ള സുന്നത്തും ശക്തിമത്തായ സുന്നത്തുണ്ട്. 12 സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ എണ്ണിയിട്ടുണ്ട്. സുബ്ഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത്, ളുഹറിന് മുമ്പുള്ള നാല് റക്അത്ത് സുന്നത്ത്, മഗ്രിബിന് ശേഷമുള്ളതാകുന്ന സുന്നത്ത്, ഇശായിന് ശേഷമുള്ളതാകുന്ന രണ്ട് റക്അത്ത് സുന്നത്ത്. ഈ സുന്നത്തുകൾ കൃത്യമാക്കി ഒരു വ്യക്തി നമസ്കരിച്ചു പോയാൽ ദഖലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സുന്നത്ത് നിസ്കരിക്കുന്നവൻ എന്ത് നിസ്കരിച്ചിരിക്കണം, പറന്ന് നിസ്കരിക്കണം, അല്ലാതെ ഈ സുന്നത്ത് മാത്രം പോരാ.
ലുഹറിനു മുമ്പുള്ള നാല് റക്അത്തും ലുഹറിനു ശേഷമുള്ള നാല് റക്അത്ത് സുന്നത്തും നിത്യമായി നമസ്കരിച്ചാൽ നരകം അല്ലാഹു അവൻ ഒഴിവാക്കി കൊടുക്കുമെന്നും സയ്യിദുന റസൂലുള്ളാഹി ശേഷമുള്ളതാകുന്ന നാല് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫർള് നിസ്കരിക്കുന്നവർക്കായി പറയുന്നത് കേട്ടോ, ഫർളില്ലാത്ത ഹൈവാനോട് പിന്നെ ഇത് എത്ര ഹദീസ് വരുന്നത്, നാല് റക്അത്ത് ഫർള് ലുഹർ ഇല്ലാത്തവനോട് ലുഹറിന് മുമ്പുള്ള നാല് റക്അത്തിനെ പറ്റി മഹത്വം പറഞ്ഞിട്ട് യാതൊരു കാര്യം. ഫർള് നമസ്കാരം നിത്യമാക്കി കൊണ്ടുപോകുന്നവർക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികളാണ് ഈ പറയുന്നത്. സുന്നത്തിലൂടെ അടുക്കാൻ പറ്റും, റബ്ബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഇതൊക്കെ. അല്ലാതെ വേറെ വഴിയില്ല, നമസ്കാരത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. بسم الله الرحمن الرحيم واسجد واقترب പിന്നെ ഒരു അടുത്ത മാർഗം സുജൂദിലൂടെ അടുക്കാം. വസ്ജുദ്, നീ സുജൂദ് ചെയ്യണം. വഖ്തരിബ്, റബ്ബിലേക്ക് നീ അടുക്കണം. എങ്ങനെ അടുക്കാം, എങ്ങനെ കൂടുതൽ അടുക്കാൻ പറ്റും? സുജൂദിൽ അടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ സുന്നത്ത് ഫർള് നമസ്കാരത്തോടൊപ്പം സുന്നത്തുകൾ അധികരിപ്പിക്കുക. അത് സുന്നത്ത് നമസ്കാരങ്ങൾ പെടും. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതാകുന്ന തിരുസുന്നത്തുകൾ എല്ലാം പെടും. അതെല്ലാം എടുക്കുന്നതിനോടൊപ്പം തന്നെ നമസ്കാരത്തിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന വേളയിൽ, സുന്നത്ത് നമസ്കാര വേളയിൽ സുജൂദിന് ഒരു അല്പനേരം വെറുതെ കിടന്നാ പോരാ, അവിടെ നിക്കറുണ്ട്. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി മൂന്ന് പ്രാവശ്യം പറഞ്ഞു. പിന്നീട് അധികരിപ്പിക്കേണ്ടത് ഏതാണ്? اللهم لك سجدت وبك آمنت ولك أسلمت خشع لك سمعي وبصري ومخي وعظمي وعصبي وما استقلت به قدمي ركوعിലുണ്ട്, ഇതേപോലെ സുജൂദിലുണ്ട്. റുക്കൂഇലാവുമ്പോ അല്ലാഹുമ്മ ലക്ക റക്അത്തു, നിനക്ക് വേണ്ടി ആ റുക്കൂഇ ചെയ്തു. സുജൂദിലാവുമ്പോ അല്ലാഹുമ്മ ലക്ക സജദത്തു, നിനക്കാണ് സുജൂദി ചെയ്തു. ഈ വാക്ക് മാത്രം വ്യത്യാസമുള്ളൂ. اللهم لك سجدت وبك آمنت ولك أسلمت خشع لك سمعي وبصري ومخي وعظمي وعصبي وما استقلت به قدمي لك رسول الله صلى الله عليه وسلم تنقل شيء دعاء നീ ദുആ എന്ന് അറിയില്ലേ, റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. നിനക്ക് ദുആ ചെയ്യാം, റബ്ബന ആതിന മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഹ് ലനാ മിൻ അംരിന റഷദ. ഖുർആനിലുള്ള എല്ലാ ദുആകളും നിനക്ക് ദുആ ചെയ്യാം. നിനക്കറിയാവുന്ന സുന്നത്താക്കപ്പെട്ടതാകുന്ന ദുആകൾ അറബിയിൽ ചെയ്യണമെന്ന് മാത്രം, മലയാളത്തിലാകാൻ പാടില്ല. പഠിച്ചവനെ നമ്മ കാത്തോണേ എന്ന് പറഞ്ഞ അറബ് ഇക്കാരൻ പോയി, എല്ലാം വീട്ടിൽ പോയാ മലയാളം പറയാൻ പാടില്ല, അറബിയിൽ നിനക്കൊന്നും പറയാം. നിന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ റബ്ബിനോട് നിനക്ക് ഇറക്കി വെക്കാം. ഒറ്റയ്ക്കുള്ള സുന്നത്ത് നിസ്കരിക്കാൻ ഇമാമിനോടൊപ്പാണെങ്കിൽ ഇമാം വീട്ടിൽ പോയിട്ടുണ്ടാവും, സലാം വീട്ടിട്ട് നിന്നെ കാത്തിരിക്കുന്നു. സുജൂദി കടന്ന് ഇതെല്ലാം പറഞ്ഞിട്ട് എഴുന്നേക്കുമ്പോ യാള്ളാ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹു തൗഫീഖ് തരട്ടെ. നാലാള് കാണുക കുറേ നേരം സുജൂദി കിടക്കാനും അല്ലേ പറയാം. നമ്മുടെ വീട്ടിൽ പോയി സുന്നത്ത് നിസ്കരിക്കുന്ന വേളയിൽ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളമുണ്ട്. ദുഹാ നമസ്കാരമുണ്ട്. മഗ്രിബിന് ഇശാ ഇരുവിടയിലുള്ള അവ്വാബീൻ എന്ന് പറയുന്ന സുന്നത്ത് നമസ്കാരം ആറ് റക്അത്ത് പഠിപ്പിക്കുന്നു. വിത്ര നമസ്കാരം പതിനൊന്ന് റക്അത്ത് ഉണ്ട്. അങ്ങനെ സുന്നത്ത് എടുക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. യാത്രക്കാരൻ ഏത് ചെറിയ യാത്ര പോയാലും രണ്ട് റക്അത്ത് സുന്നത്ത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. യാത്ര പോവാൻ ആ യാത്ര പോകുമ്പോഴത്തേക്ക് നീ ഇവിടുന്ന് കാസർഗോഡൊക്കെ പോവാൻ രണ്ടര കാത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് യാത്ര പോകാൻ, ആ യാത്രയിൽ വലിയ ബറക്കത്ത് ഉസല്ലി സുന്നത്ത് സഫരി റക്അത്തൈനില്ലാഹി തആല, രണ്ടര കാത്ത് യാത്രയുടെ സുന്നത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു. ഉദൂടത്ത് ഖിബലക്ക് അഭിമുഖമായിരുന്നിട്ട് രണ്ടര കാത്ത് നിസ്കരിക്കാൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഒന്നാമത്തെ റക്അത്തിലും, ഖുൽ ഹുവല്ലാഹു അഹദ് രണ്ടാമത്തെ റക്അത്തിലും ഓതി നിസ്കരിക്കാൻ. യാത്രയിൽ അതിലുണ്ടാവും. മക്കള് പരീക്ഷയ്ക്ക് പോവാൻ, സ്കൂളിലേക്ക് പോവാൻ, നീ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ദുനിയാവിന്റെയും ആഹാരത്തിന്റെ എന്ത് ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിക്കോ, ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന വേളയിൽ രണ്ടര കാത്ത് സുന്നത്ത് നിസ്കരിക്കും. ഇങ്ങനെ സുന്നത്ത് നിസ്കാരങ്ങളിലെ ധാരാളമാണ്. നമുക്ക് പലതും അറിയാം, പല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിലെല്ലാത്തിലും ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരം തഹജ്ജുദ് എന്ന് പറയുന്ന മഹനീയമായ സുന്നത്ത് നമസ്കാരം രാത്രിയിൽ രണ്ടര കാത്ത് സുന്നത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ.
ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് വേണം ഈ നമസ്കാരം വേണം. രാത്രി അർദ്ധരാത്രിക്ക് ശേഷം ഉറങ്ങി എഴുന്നേറ്റിട്ട് വരൽ ചെറിയൊരു ഉറക്കാണെങ്കിൽ മതി. ഉറങ്ങുന്നതിനെ തഹജ്ജുദ് തഹജ്ജുദ് ഉറങ്ങാത്തവനില്ല. ഉറങ്ങി എഴുന്നേക്ക രണ്ട് റക്അത്ത് സുന്നത്ത് സ്കരിക്കുക. അത് ഏറ്റവും ചുരുങ്ങിയത്. ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാം, അൽഹംദുലില്ലാഹ് കഴിയുന്നവർ അങ്ങനെ ആയിക്കോട്ടെ. ബാങ്ക് വിളിക്കുന്ന ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റിട്ട് രണ്ട് റക്അത്ത് തഹജ്ജ് സ്കരിക്കാൻ സാധിച്ചെങ്കിൽ മാഷാല്ലാഹ് ജീവിതത്തിൽ വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും. വിദ്യാഭ്യാസം നുകരുന്ന മക്കളാണോ? വിദ്യ അവൻ നുകരുന്നതിൽ അവൻ അഭിവൃദ്ധി പ്രാപിക്കും. വീട്ടിൽ കുടുംബം നോക്കുന്നതാകുന്ന ഭാര്യയാണോ കുടുംബിനിയാണോ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും. ഭർത്താവ് പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുക, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും. ഭാര്യ ഇവിടെ രാത്രി എഴുന്നേറ്റ് രണ്ടര കാലത്ത് തഹജ്ജ് നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യണം, അല്ലാഹു കബൂലാക്കട്ടെ. ഭർത്താവ് എഴുന്നേറ്റ് നമസ്കരിക്കുന്നു, തന്റെ മക്കൾക്ക് വേണ്ടിയും ഭാര്യയും സന്താനങ്ങൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ഒക്കെ ദുആ ചെയ്യുന്നു. ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും. അങ്ങനെ ചെയ്തു നോക്ക് നിങ്ങൾ. ഇങ്ങനെ അന്യമതത്തിലാകുന്ന സഹോദരങ്ങളിൽ ശ്രദ്ധിച്ചു നോക്കി, രാവിലെ 4:30 ആകുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അവരുടെ ദേവാലയങ്ങളിൽ പോകേണ്ടവർ അതിന് പോകുന്നുണ്ടാവും. നമ്മുടെ പള്ളിയിൽ അല്ലാഹ് പറ്റിയൊരുത്തിനില്ല, വരികാണത്തിന് കുളിക്കത്തുമില്ല, നനയ്ക്കത്തിന് പെരുന്നാളിലെന്ന് മാത്രമാണ് കുളിച്ചു വരുന്നത്. അല്ലാത്ത പറയുന്നത് ശരിയല്ലേ? നിങ്ങൾ തന്നെ ആരാണ് കൃത്യമായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നവർ? വസ്ത്രവിധാനത്തിൽ കൃത്യമായി ശ്രദ്ധിക്കുന്നവർ? നാഥനായ റബ്ബിന്റെ മുന്നിൽ നിൽക്കാൻ പോവുകയാണെന്നുള്ള ചിന്ത നമുക്കുണ്ടോ? അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ പോകുമ്പോ നല്ല വസ്ത്രം ധരിക്കണമെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടോ? നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നതാകുന്ന സഹോദരിമാരുടെ മുസല്ല ഒന്ന് ശ്രദ്ധിക്കും, അവരുടെ നിസ്കാര കുപ്പായി ഒന്ന് നോക്കി. 81 ഗൾഫിൽ പോയിട്ട് വന്നപ്പോ ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത മുസല്ലയാണ്, ഈരമുക്കി മുക്കി അതൊരു കോലത്തിരായി. അതൊന്നും മാറ്റാറില്ല. നല്ല വസ്ത്രം നമുക്കില്ല അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ. ബാക്കി കല്യാണത്തിനും ആർഭാടങ്ങൾക്കും ക്ലോസറ്റിൽ നിന്ന് കേക്ക് തോണ്ടി നാക്കിലേക്ക് വെക്കാനും ഒക്കെ ഇഷ്ടം പോലെ വസ്ത്രങ്ങളും വസ്ത്രവിധാനവും ഒക്കെ നമുക്കുണ്ട്. ഇപ്പൊ കല്യാണത്തിന്റെ വിഷയങ്ങൾ നടക്കുന്നില്ല, ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല. ചെറുപ്പക്കാരെ മാപ്പ് പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ അതിലേക്ക് വിടുന്നില്ല. ക്ലോസറ്റ് മോഡല് കേക്കുണ്ടാക്കി വെച്ചിട്ട് തോണ്ടി കളിക്കാം, നല്ല റാഹത്ത്. തീട്ടം വാരി നാക്കി വെക്കുക, അതിനൊക്കെ ഇഷ്ടമാണ്. അതിനൊക്കെ ഇടുമ്പോഴും നല്ല കോട്ടും സൂട്ടും. പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോ നല്ല വസ്ത്രമില്ല, സമൂഹം ഇടംപരി എത്തിപ്പോയി. പടച്ചറപ്പിന്റെ മുന്നിൽ നിൽക്കുമ്പോ നല്ല വസ്ത്രമില്ല. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല വസ്ത്രം ധരിക്കുന്നവരുണ്ടോ? നമസ്കരിക്കാൻ പോകുമ്പോ നല്ലൊരു ശുഭ വസ്ത്രം, വെള്ള വസ്ത്രം കൃത്യമായി ധരിക്കുന്നവരുണ്ടോ? തലയിൽ തൊപ്പി വെക്കുന്നവരുണ്ടോ? അല്ലാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെട്ട വസ്ത്രവിധാനമാണോ നമ്മൾ ധരിക്കുന്നത്? നമ്മുടെയൊക്കെ നമസ്കാരം എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടുന്നില്ല? ചിന്തിക്കേണ്ടതുണ്ട്, ഇനിയും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇനിയും നമ്മൾ ചിന്ത വെച്ചിട്ടില്ല എങ്കിൽ എവിടെ എത്തും? എന്തുകൊണ്ട് നമസ്കാരം പാഴായി പോകുന്നു? ഞാൻ 5 വക്തം നിസ്കരിക്കുന്നവരാണ് ഉസ്താദേ, എന്നിട്ടും അല്ലാഹു എനിക്ക് ഈ മഹാമാരിയെ തൊട്ട് കാവല് നൽകിയില്ല. എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും കൊറോണ വന്നു, പലരും പറയുന്ന നിന്റെ വസ്ത്രവിധാനത്തിലും നിന്റെ ഭക്ഷണത്തിലും നിന്റെ പാർപ്പിടത്തിലും ഒക്കെ പലിശ കടന്നു വന്നിട്ടുണ്ടോ? ചിന്തിക്കണം. നിന്റെ നമസ്കാരം കൃത്യത പാലിച്ചിട്ടുണ്ടോ? അതിന് സുന്നത്ത് നമസ്കാരങ്ങൾ വന്നിട്ടുണ്ടോ? നീ നാഥനായ റബ്ബിലേക്ക് നിന്റെ വിഷമങ്ങൾ പങ്കുവെക്കാൻ ഒരു 5 മിനിറ്റ് എങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ നീ തയ്യാറായിട്ടുണ്ടോ? സുജൂദിൽ കിടന്നിട്ട് ദുആ ഇരുന്നിട്ടുണ്ടോ? നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഖറബു മായഖൂലുൽ അബ്ദു മിർ റബ്ബിഹി അസ്സ വജല്ല വഹുവ സാജിദു. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വഹാബ അല്ലാഹുവിലേക്ക് ഒരു അടി മാടിക്കുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം ഏതെന്ന് അറിയുമോ? വഹുവ സാജിദു. അവൻ സുജൂദിലായിരിക്കെ ആണ് അവൻ നമസ്കരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് നമസ്കാരത്തിൽ സുജൂദിൽ കിടക്കുമ്പോ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ, അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അല്ലാഹു തൗഫീക് തരട്ടെ. സുജൂദിൽ കിടക്കുമ്പോ ശരിക്കും ദുആയരക്കാം. ഇനി ദുആ നമ്മൾ പഠിക്കണം. അറബിയിൽ ശരിക്കും ദുആയരക്കാം. അല്ലാഹു തൗഫീക് തരട്ടെ. ഇനി അറബി എന്ന് അറിയില്ലേ, മലയാളത്തിൽ വിഷമങ്ങൾ മനസ്സുകൊണ്ട് പറയും. പറയണ്ട, ലഫ്ളോ ഉച്ചരിക്കാൻ പാടില്ല, മനസ്സുകൊണ്ട് പറയാനില്ല, മനസ്സുകൊണ്ട് സംസാരിക്കാം. അതൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം. കാരണം ഒരാളിങ്ങനെ ഇരുത്തിയിട്ട് നമ്മൾ മറ്റവനിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കണം, കാണിക്കുമ്പോ തന്നെ അവര് തിരിയുന്നുണ്ട്. സംഭവം എന്താണ്? അത് പോയി എടുത്ത് മാറ്റാനാണ് ഇയാളും പറയുന്നത്. നമ്മളിങ്ങനെ ചിലരെ കളിയാക്കിയിട്ട് ഇങ്ങനെ കാണിക്കില്ല, പോസ്റ്റ് കാണിക്കില്ല.
അങ്ങനെ കാണിക്കുന്നവനും പിന്നെ പടച്ചവറപ്പിനോട് മനസ്സുകൊണ്ട് പറഞ്ഞു നല്ലതുപോലെ പറയാൻ പറ്റും. അറബിയിൽ അറിയില്ല, ലാംഗ്വേജ് അറിയില്ലെങ്കിൽ എന്ത് ചെയ്തു, മനസ്സുകൊണ്ട് റബ്ബിനോട് സംസാരിക്കും, വിഷമങ്ങളൊക്കെ പറയും, കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറയും, സാമ്പത്തികമാകുന്ന എല്ലാ പരാധീനതകളും പറയും, എല്ലാം റബ്ബ് അരുത് വരുത്തും. ഈ റബ്ബിനോടൊന്ന് പറയണം, മനസ്സ് തുറക്കണം, അതിനാണ് നമസ്കാരം. عباد بن ابي طلحه رضي الله تعالى عنه പറയുവയാണ് സൽത്ത് സൗബാന ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടിമയായ സൗബാൻ റളിയല്ലാഹു അൻഹുനോട് ചോദിക്കുവയാണ് യാ സൗബാൻ സൗബാനേ അല്ലിനി അലാ അമലിൻ യുഖരിബുനി ഇലല്ലാഹ് മിഅദാദ് ബിൻ അബി തൽഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടിമയായ സൗബാനോട് ചോദിക്കുകയാണ് സൗബാനേ സൗബാനേ എനിക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ളതാകുന്ന ഒരു അമൽ പഠിപ്പിച്ചു തരണേ പഠിപ്പിച്ചു തരണേ. സൗബാന റളിയല്ലാഹു തആല അല്പനേരം മൗനം അവലംബിച്ചിട്ട് പറയുകയാണ് സൽത്തു റസൂലല്ലാഹ് ഞാൻ ഈ വിഷയം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയുണ്ടായി സൽത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ദാലിക ഈ വിഷയം അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത് അലൈക ബികസറത്തി സുജൂദ് ഈ പരിശുദ്ധമായ നമസ്കാരത്തിൽ സുജൂദ് അധികരിപ്പിക്കണേ സുജൂദ് അധികരിപ്പിക്കണേ ഫൈനകലാ തസ്ജുദു ലില്ലാഹി സജദത إلا رفعك الله بها درجة وحطك بها خطيئة നീയൊരു സുജൂദ് ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിലേക്കുള്ള പദവി നിനക്ക് ഉയർത്തുകയാണ്. ഓരോ സുജൂദും നീ പടച്ച റബ്ബിന്റെ മുന്നിൽ ചെയ്യുമ്പോ ഓരോ സാഷ്ടാംഗവും റബ്ബിന്റെ മുന്നിൽ നീ സമർപ്പിക്കുമ്പോ അല്ലാഹു നിനക്കൊരു ദറജ ആഖിറത്തിലേക്ക് ഉയർത്തി തരുകയാണ്. നിന്റെ ഒരു പാപം അല്ലാഹു താഴ്ത്തി കളയുകയാണ്, ഒരു പാപത്തെ അല്ലാഹു ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് സുജൂദ് നീ അധികരിപ്പിക്കണേ, സുജൂദിലൂടെ അല്ലാഹുവിനെ കടക്കാൻ കഴിയുമെന്ന് എന്നോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് സൗബാന റളിയല്ലാഹു അൻഹു മിഅദാദ് ബിന തൽഹയോട് പറഞ്ഞുവെങ്കിൽ കാസറോടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ നമസ്കരിക്കുന്നവരാണ് നമസ്കരിക്കുന്നവരാണ്, പക്ഷേ നമസ്കാരത്തിൽ നാം സുജൂദ് ദൈർഘ്യത വെക്കുന്നില്ല. ആ സുജൂദിൽ പടച്ച റബ്ബിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറക്കുകയാണ് അറക്കുകയാണ്. അതുകൊണ്ട് സുജൂദിലേക്ക് കൂടുതലായി അടുക്കണേ. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് സുജൂദ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീക് തരട്ടെ സുജൂദിൽ ചെയ്യാ. ഇന്ന് മുതൽ എപ്പോഴും നമ്മൾ അങ്ങനെ കിടക്കുക, സുജൂദിൽ അങ്ങനെ കടന്നു പോയിക്കേ, നമ്മുടെ ഈ നട്ടലിൽ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ ഇങ്ങനെ പോകും, രക്തത്തിന്റെ നല്ല പ്രവാഹം ഓട്ടോ തലകുത്തി കിടക്കുന്നുണ്ട്. ഇങ്ങനെ കറക്റ്റ് പൊസിഷനിൽ തന്നെ നമ്മുടെ കറക്റ്റ് ചുമലിന്റെ നേരെ കൈകൾ വെച്ച് നല്ല റാഹത്തായിട്ട് കടന്നു വയ്ക്കേ. തുടയല് നമ്മുടെ വയറിനോട് ചേരാൻ പാടില്ല. പുരുഷന്മാര് കിടക്കുമ്പോഴത്തേക്ക് അള്ളാഹു റാഹത്തായിട്ട് കിടക്കും, തലയാണെങ്കിൽ വെച്ചുകൊടുത്ത് അയവനോട് കടന്നു അങ്ങനെയല്ല, അത് പെണ്ണുങ്ങളാണ് അങ്ങനെ വേണ്ടത്. അവരുടെ തുടയും അവരുടെ വയറും ചേരുക, അതോടൊപ്പം തന്നെ കൈ രണ്ട് ഇങ്ങനെ പരത്തിയിട്ടിട്ട് മാറിനോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കടന്ന് സുജൂദിയാണ്. സ്ത്രീകളുടെ നാടല്ല, എന്തുകൊണ്ട് അവരുടെ മാറിനോ ഒന്നും പുറത്തേക്ക് കാണാൻ പറ്റില്ല, അവരിങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ ഉയർത്തി എന്ന് കഴിഞ്ഞാൽ ശരിയാവൂ. അതുകൊണ്ട് അവരോട് അങ്ങനെ കിടക്കാൻ പറഞ്ഞു. ഇസ്ലാം മതം എത്രത്തോളം സുരക്ഷിതത്വം നൽകുന്ന മതമാണ്, പുരുഷന്മാരെന്ത് ചെയ്യണം, നല്ലതുപോലെ കൈ നല്ല റാഹത്തായിട്ട് വയറിങ്ങോട്ട് പൊട്ടാൻ പാടില്ല. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് നല്ല റാഹത്തുണ്ടാവും. ആ സുജൂദ് ഒരു മിനിറ്റ് ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ അത് എഴുന്നേറ്റിരിക്കുമ്പോ തന്നെ സഹ പറഞ്ഞു ശരിയാട്ട നല്ല ബ്ലഡിന്റെ സർക്കുലേഷൻ ചെയ്യൂലും വീട്ടിൽ പോയിട്ട് തലകുത്തി മറിയില്ലായിരിക്കും. എന്തു ആയിക്കോട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്തു നോക്കണം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ്. അപ്പോഴാണ് ഉന്മേഷം. നമസ്കാരം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ നല്ല ഒരു അമലായത്? നല്ല ആരോഗ്യം കിട്ടും നമസ്കാരം ചിട്ട വെച്ച. സുന്നത്തുകൾ അധികരിപ്പിക്കുന്നത് കൂടുമ്പോൾ നല്ല ഉന്മേഷമുണ്ടാവും. എനിക്ക് നല്ല മതി, വേറൊന്നും വേണ്ട. സുന്നത്തുകൾ അധികരിപ്പിക്കാം, ഈ ഓട്ടോ ചാട്ടോ ഒക്കെ നിനക്ക് ഇവിടെ കിട്ടും, എല്ലാ വ്യായാമം ഉണ്ട്.
രക്തത്തിന്റെ പ്രവാഹം കറക്റ്റാവും, ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റാവും, എല്ലാം രോഗങ്ങൾക്കും ശമനമാണ്. അതല്ലേ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ അമലേതാണ്? നമസ്കാരമാണ്. ഇത് ചെറുപ്പത്തിൽ മദ്രസത്തിൽ പഠിച്ചേയുള്ളു, അല്ലാത്ത ചെയ്തിട്ടില്ല. നിസ്കരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഓടാൻ പറ നിസ്കരിക്കാൻ പള്ളിയിൽ എത്തിയിട്ടുണ്ടാവും, എന്നാലും സുനത്ത് സുനയ്ക്ക് അതുകൊണ്ട് കയറൂല. പള്ളിയുടെ വീട് വലിച്ചോണ്ടിരിക്കുക, ബാത്റൂമിൽ കയറി അവിടെ കുത്തിവീടി എല്ലാം. പുതിയ പള്ളി ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും കുത്തിവീടി കൊണ്ട് നിറയും. അതാ നമ്മുടെ പരിപാടി. വീടി വലിക്കാൻ വേണ്ടി കയറുക പള്ളിയുടെ ഓഫീസിൽ. വീട്ടിൽ നിന്ന് വരുന്ന തന്നെ ഇവിടെ ഇവിടെ റാഹത്തായിട്ട് വെളിക്കിറങ്ങിയിട്ട് പോവാ. അങ്ങനത്തെ നീയത്തിലുള്ള ഇവിടെ എല്ലാം ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. പള്ളിയിലെ ബാത്റൂം കാണുമ്പോ, ടോയ്ലറ്റ് കാണുമ്പോ റാഹത്താകണം. അതിനുവേണ്ടി നീയത്ത് വെക്കുന്ന ചില ആളുകൾ, വീട്ടിലെല്ലാ സൗകര്യം ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ചില വഴിയാത്രക്കാർ അങ്ങനെയുള്ള ആളുകൾക്ക് കൃഷിയല്ല, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ചില ആളുകൾ ഇതന്നെ സിഗരറ്റ് വലിക്കാം, മുറുക്കാൻ വലിച്ചിട്ട് അവിടെ ഒക്കെ തുപ്പി ഹറാവാക്കി പള്ളിയുടെ കൊലയിൽ. മിക്ക പള്ളികളിലും തുപ്പിയിട്ട് അവിടെ ഒക്കെ ഹറാവാക്കി, എത്ര വൃത്തിയാക്കിയാലും പിന്നെ അതിന് ശരിയാവും. ഇത് ഇത്രയും കാശും മുടക്കി റെഡിയാക്കി വെച്ചിട്ട് അതെല്ലാം ഹറാവാക്കാൻ വേണ്ടി തന്നെയാണ്. നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പള്ളിയിലേക്ക് പോകാൻ തന്നെ സാധിക്കുക എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ചെല്ലാൻ സൗഭാഗ്യം കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. പള്ളിയുമായി ബന്ധപ്പെടുക, പള്ളിയിൽ എപ്പോഴും സഹവസിക്കുക, ആ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമുള്ളവർക്ക്. സയ്യിദുനാ റസൂലുള്ളാഹി വീട് നിനക്ക് ഒരു അഭയ കേന്ദ്രമായത്, അതുകൊണ്ടാണ് വീട്ടിൽ കയറുമ്പോ ഏത് കാലു വെച്ച് കയറണം? വലത് കാല്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഏത് കാല്? ഹജ്ജിന് പോയാൽ ഏത് കാല് വെച്ചാ മതി? ചിലര് ഹജ്ജിന് പോകുമ്പോ ഇങ്ങനെ കളിക്കാം, ഏത് കാല് വെക്കണോ വെക്കണോ. അവസാനം ഒരുത്തനുണ്ട് രണ്ട് ചാട്ടം കൊടുക്കണം, അപ്പൊ പിന്നെ ആർക്കും അസല ഒരു കുഴപ്പമില്ല. ഇടതുകാല് വെക്കണോ വലതുകാല് വെക്കണോ, അതാ ആശങ്ക. കാരണം ഹജ്ജെന്ന് പറയുന്നത് വലിയൊരു അമലല്ലേ. ഇതൊക്കെ നബിതങ്ങൾ പഠിപ്പിച്ചതല്ലേ, എന്ത് കാര്യത്തിൽ പോയൊരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്ത് മതി? പള്ളിയിലേക്ക് കയറുമ്പോ വലതുകാല്, അതേപോലെ വീട്ടിലേക്ക് കയറുമ്പോഴുള്ളത് പോലെ തന്നെ പള്ളി അഭയ കേന്ദ്രമാണ്. കാരണം അല്ലാഹുവിന്റെ വീടാണ് ഇത് ഏറ്റവും വലിയ അഭയ കേന്ദ്രം. അതുകൊണ്ടാണ് എന്ത് വിഷമമുണ്ടായാലും നബി തങ്ങൾ സ്വന്തം വീട്ടിൽ ഇറങ്ങിയിട്ട് നേരെ പള്ളിയിൽ ചെന്ന് അല്ലാഹുവിന്റെ മുന്നിൽ രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് വിഷമം പറയും. സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം വീട്ടിലുള്ളവരെക്കാളും നാട്ടുകാരോടും കൂട്ടുകാരോടും അയൽവാസികളോടും ബന്ധുക്കളോടും ഒക്കെ വിഷമങ്ങൾ പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് പടച്ചറപ്പിനോട് പറയലാണെന്ന് പരിശുദ്ധ പ്രവാചകൻ തിരുനബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു. പ്രവാചകൻ നേരെ ചെല്ലുന്നത് പള്ളിയിൽ രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവോട് പറയും. നമ്മളും അങ്ങനെയാണ്. പള്ളിയിലെത്താൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അതുകൊണ്ടല്ലേ അർശിന്റെ തണൽ ലഭിക്കുന്നത് ആർക്കാണ്? ഏഴ് വിഭാഗം എണ്ണിയതിൽ പരിശുദ്ധ പ്രവാചകൻ എണ്ണുകയാണ്. അല്ലാഹുവിന്റെ പള്ളിയുമായി ഹൃദയബന്ധമുള്ളതാകുന്ന ആൾക്ക് അർശിന്റെ തണൽ അല്ലാഹു നൽകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി പടച്ചിറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യനെതാ തലയ്ക്ക് മീത് നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കത്തിച്ചൊരിക്കുന്നതാകുന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന വേളയിൽ എല്ലാ കുജനകോടികളും വിറങ്ങലിച്ചു നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ അർശിന്റെ തണല് ഒരു വിഭാഗത്തെ അല്ലാഹു പൊതിയുമത്രേ. അവന്റെ ഹൃദയം എപ്പോഴും പള്ളിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നവനാണ്. രാവിലെ സുബ്ഹ് നമസ്കരിക്കാൻ പള്ളിയിൽ വന്നവനാണ്.
നമസ്കാരങ്ങളിനെ വീട്ടിലേക്ക് പോകുമ്പോഴും അവന്റെ ചിന്തയിതാണ് ലുഹറിന് പള്ളിയിൽ എത്തണമെന്നുള്ള ചിന്തയാണ്. ലുഹറ് നമസ്കരിച്ചിട്ട് തിരിച്ചു പോകുമ്പോഴും അവന്റെ മനസ്സിന്റെ അകത്തലങ്ങളിലുള്ള ചിന്ത ഇതാ അസ്ഹർ നമസ്കാരത്തിന് പള്ളിയിലേക്ക് ജമാഅത്തിന് വരണമെന്നുള്ളതാണ്. അടുത്തിന്റെ ബാങ്കിന്റെ വിളി, മഗ്രിബിന്റെ ബാങ്കിന്റെ മൊഴി, അത് കേൾക്കുമ്പോൾ തന്നെ സുന്ദരമായ ആ ബാങ്കിന്റെ മധുരമൊഴി കർണനാദത്തിലേക്ക് അലയൊള്ളി കൊള്ളുന്നതിന് മുമ്പ് തന്നെ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരണമെന്നുള്ള ചിന്തയാണ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള മനോഹരമാകുന്ന ശബ്ദം അവൻ ഇതാ കർണപുടത്തിലെ കലയൊളി കൊള്ളുന്നതിന് മുമ്പ് നമസ്കരിക്കാൻ വരണേ എന്നുള്ള ചിന്തയാണ്. ഈ ചിന്ത വെക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി പള്ളിയിൽ പ്രവേശിച്ചവന് അർശിന്റെ തണൽ എന്നല്ല പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? വഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായി ഹൃദയ ബന്ധപ്പെട്ട് കിടക്കുന്നവൻ അവൻ അർശിന്റെ തണൽ. പള്ളിയുമായി ഹൃദയം ബന്ധപ്പെട്ടിട്ടുള്ളൂ, അങ്ങനത്തെ അർശിന്റെ തണൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലതുപോലെ ചിന്തിക്കണം. പള്ളിക്കകത്ത് കയറിയിരിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, പള്ളിയോട് ബന്ധപ്പെട്ട കണക്ഷൻ വെക്കുന്നവൻ, ആ പള്ളിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന കമ്മിറ്റി ഭാരവാഹികൾ, അവർക്ക് കിട്ടുന്ന നേട്ടം, ആ പള്ളിയുടെ കാര്യങ്ങൾ പരിപൂർണമായി നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധ ചെലുത്തുന്നവർ, പള്ളിയിൽ ചെലന്തി വില കിടക്കുന്നു അത് അടിച്ചു നോക്കാൻ വേണ്ടി ആരെയും വിളിക്കണ്ട, സ്വന്തമായിട്ടൊരു ചൂലെടുത്തിട്ട് അത് വൃത്തിയാക്കുന്നവൻ, അതുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നവൻ, അർശിന്റെ തണൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമാണോ? ഇതൊരു ഉത്തരവാദിത്തമാണ്, ഭയങ്കര ഉത്തരവാദിത്തമാണ്. പള്ളിക്കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. ഓരോരുത്തരും ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും ഹക്കിടപാടുകളുണ്ട്, അമാനത്തുണ്ട്. നമ്മളൊക്കെ വിശ്വാസികളാണ്, നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത ഉണ്ടാകണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു തന്ന ദൗത്യങ്ങളെ പരിപൂർണമായി നമ്മൾ നിർവഹിക്കണം, അപ്പോഴേ മുഅ്മിനാവുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ അല്ലാഹു നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചതാണ് നമസ്കാരം, നോമ്പ്, റമദാൻ നോമ്പ്, പരിശുദ്ധമായ സക്കാത്ത്, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം, ഇതൊക്കെ പടച്ചറപ്പ് നമ്മളിലേക്ക് ഏൽപ്പിച്ചതാ. ആ ഹക്കടപാടുകൾ നമ്മൾ ഏറ്റെടുത്തു മുസ്ലിമീങ്ങൾ, നമ്മൾ അത് പാലിക്കണം. നമ്മൾ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ഹക്കടപാടുകൾ പരിപൂർണമായി ബദ്ധശ്രദ്ധ ഉദിപ്പിക്കണം, അപ്പോഴേ യഥാർത്ഥ വിശ്വാസികളാവുകയുള്ളൂ. കടമകളാണ് ഇത്, കടപ്പാടുകളാണ്. അമാനത്ത് എന്ന് പറയുന്നത് ചെറിയ വിഷയമല്ല, വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഓരോരുത്തർക്കും ഉണ്ട് അമാനത്ത്. ഭർത്താവിന് ഭാര്യയോടുണ്ട് കടപ്പാടുകളും കടമകളും, ഭാര്യക്ക് ഭർത്താവിനോടുണ്ട് കടമകളും കടപ്പാടുകളും. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കുടുംബക്കാരോടുണ്ട് നമുക്ക് കടമകളും കടപ്പാടുകളും, നാട്ടുകാരോട് നമുക്ക് കടമകളും കടപ്പാടുകളും, അയൽവാസികളോട് നമുക്ക് കടമകളും കടപ്പാടുകളും, നാട്ടിലുള്ളതാകുന്ന സഹോദര സമുദായത്തിൽപ്പെട്ടതാകുന്ന ആളുകളോടുണ്ട് കടമകളും കടപ്പാടുകളും. എന്തിനേറെ ഇവിടെ ജീവിക്കുന്നതാകുന്ന ജീവജാലങ്ങളോടും സസ്യലതാദികളോടും എല്ലാം മുസ്ലിമീങ്ങൾക്ക് കടപ്പാട്. മുസ്ലിമാണോ നിനക്ക് കടപ്പാടുണ്ട്. എല്ലാത്തിനോടും കടമകളും കടപ്പാടുകളുണ്ട്. അതുകൊണ്ട് അത് പരിപൂർണമാകുമ്പോഴേ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാവുകയുള്ളൂ, വിജയിക്കുകയുള്ളൂ. بسم الله الرحمن الرحيم قد افلح المؤمنون قد افلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون
والذين هم لأماناتهم وعهدهم راعون والذين هم لأماناتهم وعهدهم راعون والذين هم على صلاتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുഅ്മിനീനോട് അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ് വിശ്വാസികളെ തർത്തം വരുന്ന ഒരു സൂക്തത്തെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചു മുഅ്മിനീങ്ങൾ വിജയിച്ചു ആരാണ് മുഅ്മിൻ എന്നറിയുമോ ആരാണ് ഈ വിജയം അറിയുമോ അല്ലദീനഹും ഫീ സലാതിഹിം ഖാശിഊൻ അവർ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് അവർ അല്ലാഹുവിന്റെ മുന്നിൽ നിലകൊള്ളുമ്പോൾ അവർ ഭയത്തോടുകൂടി നിലകൊള്ളുന്നവരാണ് പടച്ചറപ്പിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധം അവരുടെ മനസ്സിന്റെ അകത്തലങ്ങളെ തുടികൊള്ളുന്നവരാണ് അതുകൊണ്ട് അവരുടെ ശ്രദ്ധിക്കുന്നവരാണ് അവർ വർത്തമാനം പറയാതിരിക്കുന്നവരാ ആവശ്യമില്ലാത്ത ഫനായും ഫസാദിലും ഏർപ്പെടാതെ വളരെ ഭയഭക്തിയോടുകൂടി പള്ളിയിലേക്ക് ഇത്തികാഫിന്റെ നിയത്തോടുകൂടി കയറുന്നവരാണ് ഇതിരിക്കുന്നത് പടച്ചറപ്പിന്റെ മുന്നിലാണ് ഞാൻ അല്ലാഹുവിന്റെ മുന്നിലാണ് നമസ്കരിക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടിയാണ് അവർ കൈകെട്ടുന്നത് അല്ലാഹുവിന്റെ റസൂല് തന്നെ പറഞ്ഞില്ലയോ ആരെങ്കിലും നമസ്കരിക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ ഇടയിലുള്ള വാതിലുകളെ അല്ലാഹു തുറന്നു കൊടുക്കുകയാണ് ആകാശത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറക്കുകയാണ് ആലമൽ ജബറൂത്ത് മാറുകയാണ് ആലമൽ മലകൂത്ത് അവന്റെ മുന്നിൽ തുറക്കുകയാണ് ആലമൽ നാസൂത്ത് അവന്റെ മുന്നിൽ തുറക്കപ്പെടുകയാണ് ഏഴാകാശങ്ങൾ അല്ലാഹുവിന്റെ അർശിന്റെ ഉടമസ്ഥനായ പടച്ചറപ്പിലേക്കുള്ളതാകുന്ന എല്ലാ കവാടങ്ങളും അവന്റെ മുന്നിൽ ഇതാ തുറക്കപ്പെടുകയാണ് ഈ ലോകത്തിന്റെ തമ്പുരാനായ ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ ഈ ലോകത്തിന്റെ പരിപാലകനായ ഈ ലോകത്തിന്റെ സർവേശ്വരനായ ഈ ലോകത്തിന്റെ സർവാധിപതിയായ ഈ ലോകത്തുള്ള സർവജീവരാളനടക്കം ആഹാരം നൽകുന്നവരായ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭാ വടവൃക്ഷങ്ങളിൽ കണഭൂതരങ്ങളെ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്ന് പോകുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയല്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെയും അവന്റെയും ഇടയിലുള്ള മറ അല്ലാഹു പരിപൂർണമായി നീക്കുമത്രേ ഒരു വ്യക്തി നമസ്കരിക്കാൻ നിൽക്കുമ്പോഴെന്ന് ഹബീബുനാ റസൂലുള്ളാഹി നമസ്കാരത്തിൽ ഭയഭക്തി വേണേ മുഅ്മിനേ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഭയഭക്തിയുള്ള മുഅ്മിൻ തീർച്ചയായി വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ അല്ലദീനഹും അലാ സലാതിഹിം യുഹാഫിളൂൻ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തുകളിൽ ആ വിശദീകരിച്ചുകൊണ്ട് ഓരോന്നോരോന്നായി പറയുകയാണ് തന്റെ ഗുഹ്യത്തെ അന്യരിൽ നിന്ന് സംരക്ഷിക്കുന്നതാകുന്ന സ്ത്രീ പുരുഷന്മാര് അവരും വിജയിച്ചവരാണ് വിജയിച്ചവരാണ് അല്ലാഹുവിന്റെ റസൂലും ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പറയുകയാണ് എന്നിട്ട് പറയുന്നു അല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റഊഊൻ ഹക്കടപാടുകളെ സൂക്ഷിക്കുന്നവരാരാണോ ഹക്കടപാടുകളെ ശ്രദ്ധിക്കുന്നവരാരാണോ ഏറ്റെടുത്തതാകുന്ന ദൗത്യങ്ങൾ പരിപൂർണമായി നിർവഹിക്കുന്നവരാരാണോ അവരും വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഏറ്റെടുത്ത ദൗത്യങ്ങൾ അമാനത്തുകൾ ഹക്കടപാടുകൾ ശ്രദ്ധിക്കണം അത് ഇട്ടേച്ചങ്ങോട്ട് പോകാൻ പാടില്ല ഞാൻ
കമ്മിറ്റിയിലൊന്ന് ഇരിപ്പിടം കിട്ടാൻ വേണ്ടി ഏറ്റെടുത്തേ. എല്ലാ വിഷയത്തിലും വിവാഹം കഴിക്കുന്നവൻ ഭാര്യയെ പോറ്റാൻ കഴിവില്ലെങ്കിൽ ഓമ്പ് പിടിച്ച് കഴിയണം. ഇത് പെണ്ണ് കെട്ടിയിട്ട് റാഹത്തായിട്ട് ഇപ്പം ബേക്കൽക്കോട്ടയിൽ പോയി ഇരിക്കാൻ കടപ്പുറത്ത് പോയി ചൂണ്ടേറിഞ്ഞു പെണ്ണിനെ അമ്മായിപ്പം പോറ്റിക്കോട്ടെ. വിവാഹം കഴിക്കുന്നവന് കഴിവില്ലായെങ്കിൽ നോമ്പ് തോറ്റണം. ഇത് വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ വാപ്പാട് തേപ്പിച്ചേക്കാം. പിന്നെ ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ല, ഇങ്ങനെ റാഹത്തായിട്ട് മാറി ചിന്തിച്ചോ. അല്ലാഹു തൗഫീഖ് എന്നതുപോലെയാണ്. ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പിന്നെ കൈയെട്ടിരിക്കാൻ പറ്റൂല. പണിയെടുക്കണം. ഓരോരുത്തർക്കും അവരവർക്കുള്ള ഹക്കടപാടുകൾ, അത് ഓരോരുത്തരും ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും കുടുംബനാഥനാണോ നിന്റെ കുടുംബത്തോടുള്ള ഹക്കടപാടുകൾ തീർത്തിരിക്കണം. കമ്മിറ്റി ഭാരവാഹികളാണോ പള്ളിയോടുള്ള കമ്മിറ്റി, ആ ഭാരവാഹിത്വം പരിപാലനം പരിപൂർണമായി ബദ്ധശ്രദ്ധ പതിപ്പിച്ചിരിക്കണം. അങ്ങനെ പൂർത്തീകരിക്കുന്ന മുഅ്മിനീങ്ങളാണ് വിജയിച്ചവർ, പൂർത്തീകരിക്കാത്തവർ വിജയിച്ചിട്ടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞതിന്റെ ആശയം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅ്മുറുക്കും മാ തുഅദ്ദുല്ല മാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനന്നാസ് തൻതഹ്കുമൂ ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅം പരിശുദ്ധമായ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നിങ്ങളോട് കൽപ്പിക്കുന്നത് അന്തഹുക്കുമോ ബിൽ അദൽ അന്തുഅദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലയോ ഭരണകർത്താക്കളെ, പരിപാലന സമിതി അംഗങ്ങളെ, നിങ്ങൾ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ കൃത്യമായി നിർവഹിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ദൗത്യം നിങ്ങൾ പരിപൂർണമായി ശ്രദ്ധിക്കണേ. ഖുർആൻ പറയാ, ചെറിയ ദൗത്യമല്ല നിങ്ങളോട് ഏൽപ്പിക്കപ്പെട്ടത്. പള്ളിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പള്ളിയിൽ എവിടെയെങ്കിലും ടാപ്പ് പൊട്ടിക്കിടപ്പുണ്ടോ നോക്കണം. ബാത്റൂമിലുണ്ടോ വെള്ളം ചോരുന്നുണ്ടോ? കമ്മിറ്റിക്കാര് എപ്പോഴും പള്ളിയായിട്ട് ബന്ധം പണ്ടപ്പോ സദാസമയം വരണം. പള്ളിയിൽ വക്കത്തിന് വരണം. നമസ്കാരം വേണം, നിർബന്ധം. അതാണ് ഇതിന്റെ കണ്ടീഷൻ. കമ്മിറ്റിക്കാരനാകണോ എന്നുള്ളതിൽ തന്നെ അതിന്റെ കണ്ടീഷൻ, നിയമവ്യവസ്ഥയുണ്ട്. അതിന്റെ ക്വാളിഫിക്കേഷൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളാരും പറയണം, പരിപാലന സമിതി അംഗങ്ങളിൽ വരണമെങ്കിൽ തന്നെയുള്ള ക്വാളിഫിക്കേഷൻ, ആ ക്വാളിഫിക്കേഷൻ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതില്ലാത്ത അസ്സലാമു അലൈക്കും, നമുക്കിത് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞ ഒരു പോവാ. എന്താണ് ക്വാളിഫിക്കേഷൻ? ശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വല്യൗമിൽ ആഖിർ വഅഖാമ സ്സലാ വആത സകാ വലം യഖ്ഷ ഇല്ലല്ലാഹ് ഫഅസ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ തൗബയിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളി പരിപാലിക്കാൻ അർഹരായവർ, മൻ ആമന ബില്ലാഹി വല്യൗമിൽ അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വാസമുള്ളവർക്ക് മാത്രമാണ് പള്ളിയുടെ പരിപാലനം പറ്റുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ചില മക്ബറകളുള്ള പള്ളി ഉണ്ടാവും, അതുപോലെ കോംപ്ലക്സുകൾ ഉള്ളതാകുന്ന പള്ളി കമ്മിറ്റിക്കാരുണ്ടാവും. പൈസ എടുത്തിട്ട് റാഹത്തായിട്ട് റോൾ ചെയ്യാം, കുറച്ചൊരു 10 ലക്ഷം എടുത്തിട്ട് അല്ലെങ്കിൽ 20 ലക്ഷം എടുത്തിട്ട് കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ച് മകന്റെ കല്യാണത്തിന് ചെലവഴിച്ച് ഒക്കെ പിന്നെ കുറച്ച് കഴിയുമ്പോ കണക്ക് വെക്കുമ്പോ തിരിച്ചു വെച്ചാൽ മതി. ആ പരിപാടി ഒന്നും പറ്റൂല.
അതാണ് ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ വിശ്വാസം വേണം, പടച്ചറപ്പിന്റെ അടുത്ത് നാളെ പിടുത്തം വീഴും എന്നുള്ളൊരു ബോധമുള്ളവനെ പള്ളിക്കമ്മറ്റിക്കാനിരിക്കുകയുള്ളൂ. ഇന്നമ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹസ്ര താലിയുടെ താലിയിലാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതാകുന്ന ഓരോ ഘടകങ്ങളിലും ഉൾപ്പെടണം. ഇങ്ങനെ ഉള്ളവർക്ക് മാത്രമാണ് അല്ലാഹുവിന്റെ പള്ളിയെ പരിപാലിക്കാൻ അർഹ എന്നർത്ഥം. അല്ലാഹുവിനും വിശ്വാസം വേണം, അന്ത്യദിനത്തിനും വിശ്വാസം വേണം. അങ്ങനത്തെ ഒരുത്തനെ പള്ളി കമ്മിറ്റിയിലിരിക്കാൻ അർഹതയുള്ളൂ. തീർന്നില്ല, വീണ്ടും നിയമം. അത് പഠിക്കണ്ട, നമ്മുടെ പള്ളി മാത്രമല്ല കേട്ടോ. ഇപ്പൊ പള്ളിയോട് ഉൾക്കാണോത്തനുബന്ധിച്ച് ഞാൻ മഹല്ലി വരുവാനോ എന്നുള്ള വിഷയമായിട്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് നിങ്ങളെല്ലാരും ഇവിടെ ഇരിക്കുന്നുള്ളൂ. ഉത്സാഹം അവരെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ മഹല്ലി കമ്മിറ്റിക്കും ഉൾപ്പെടാൻ വേണ്ടി എല്ലായിടത്തും ഇതൊക്കെ ദീനല്ലേ, ജനങ്ങൾക്ക് പഠിക്കണ്ടേ, അറിവെത്തണ്ടേ ജനങ്ങൾക്ക്. ലോകത്തുള്ള എല്ലാ മഹല്ലി ഈ വിഷയത്തിലാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, പഠിക്കേണ്ട വിഷയമാണ്. ഖുർആനല്ലേ, ഈ ഖുർആൻ ഹദീസ് ആയത്തുകളെ അവിടെ കടന്നാൽ മതി. നമ്മൾ പഠിക്കണ്ടേ, സമൂഹം മനസ്സിലാക്കണ്ടേ, ആരാണ് പള്ളി പരിപാലിക്കേണ്ടവർ, അവരുടെ ഉത്തരവാദിത്തം എന്ത് മനസ്സിലാക്കണം നമ്മൾ. നമസ്കാരം അഞ്ച് വക്കത്ത് പരിപൂർണമായി നിർവഹിക്കുന്നവർക്ക് മാത്രമാണ് പള്ളിയുടെ പരിപാലനം പറ്റുക എന്ന് വിശുദ്ധമായ അല്ലാതെ ജുമായിക്ക് മാത്രം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ കാണുന്നില്ല പരിപാടി. അഞ്ച് വക്കത്ത് ഒന്നാമത്തെ സഫിൽ അവിടെ കാണാം. അല്ലാഹു തൗഫീക്ക് വേണം. അവിടെ ശരിയാകും. വഅഖാമ സ്സലാ, നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആൾ. ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് ആയിട്ട്, അക്യുറേറ്റ് ആയിട്ട്, കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നവ, അതാണ് ഇഖാമത്ത്. നിലനിർത്താൻ കറക്റ്റ് ആയിട്ട് നിലനിർത്തുക. സമയം ഒന്ന് അങ്ങോട്ടും അങ്ങോട്ടും തെന്നു മാറുന്നില്ല. അങ്ങനെ തന്നെയാണല്ലോ ഇഖാമത്ത് കൊടുക്കുക. നമ്മള് പള്ളിയിലെ മോദിനെ കണ്ടില്ല, ശമ്പളം നമ്മൾ ആ വിഷയത്തിൽ കറക്റ്റ് ആയിട്ട് അവിടെ നോക്കാം. കറക്റ്റ് തമിഴ് വേണം. നമസ്കാരം അക്യുറേറ്റ് ആയിരിക്കണം. നമസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തിക്കാൻ പാടില്ല, കറക്റ്റ് ആയിട്ട് നിസ്കരിക്കണം. തീർന്നില്ല, വർഷാവർഷം കണക്കെടുത്തിട്ട് തന്റെ സമ്പത്തിൽ നിന്നും തന്റെ കച്ചവടത്തിൽ നിന്നും പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട വിഹിതം കൃത്യമായി കൊടുത്തിരിക്കണം. പള്ളിക്കമ്മിറ്റിയിൽ അധികാരം പറ്റാൻ പറ്റാം. സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് ചോദിക്കുമ്പോ മറ്റുള്ളവരോട് ചോദിക്കണം. സക്കാത്ത് ആദ്യം ഇവിടെ വിഷയം കൊടുക്കണം. അതാ പറഞ്ഞത്, വാത്ത സക്കാത്ത്, സക്കാത്ത് കൊടുക്കുന്നവനായിരിക്കണം. സക്കാത്തില്ലാത്തൊരു പാവം പിടിച്ചവനാണ് പള്ളി കമ്മിറ്റിയിലുള്ളത്, പ്രസിഡന്റ് ആയതല്ലേ, സെക്രട്ടറി ആയത് വിഷയമില്ല. സമ്പന്നൻ, അവന്റെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കണം. കറൻസിയുടെ സക്കാത്ത്, പിത്ര സക്കാത്ത്, മറ്റേ രണ്ടര കിലോ അരി കൊടുക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്, അതെല്ലാരും കൊടുക്കുന്നതാണ്. ആകെ അത് മാത്രം വീട്ടിലുള്ള അഞ്ചു പേരെ കണക്കാക്കിയിട്ട് 12.5 kilo അരി കൊണ്ട് അത് ശരീരത്തിന്റെ സക്കാത്ത്. അത് നോമ്പിലുള്ള എന്തെങ്കിലും വിഷയങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി സമ്പത്തിന്റെ സക്കാത്ത്, കച്ചവടത്തിന്റെ സക്കാത്ത്, അതൊക്കെ വർഷാവർഷം കണക്കെടുത്തിട്ട് ഇത്ര രൂപയാകുമ്പോ എന്റെ നിസാബുണ്ട്, ആ തുക എത്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണം. സ്വർണത്തിന്റെ സക്കാത്ത്, വെള്ളിയുടെ സക്കാത്ത്, അതൊക്കെ കൊടുക്കുന്നവനാണ് പള്ളി കമ്മിറ്റിയിലിരിക്കാൻ അർഹനെന്ന് വിശുദ്ധമായ ഖുർആൻ തീർന്നില്ല. വലം യഖ്ഷ ഇല്ലല്ലാഹ, അല്ലാഹുവിനെ അല്ലാതെ ലോകത്തൊരു വസ്തുവിനെയും അവർ ഭയപ്പെടാൻ പാടില്ല. അല്ലാതെ വേറൊരു മഹ്ലൂക്കിനെയും പേടിക്കാൻ പാടില്ല. ഒരു നിയമം ഒരു പാസ്സാക്കിയ പള്ളി കമ്മിറ്റി പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ വരുത്തും വരണ്ട. പാസ്സാക്കുന്നത് നല്ല നിയമമായിരിക്കണം, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആകാനും പാടില്ല. അല്ലാല്ലാതെ ഒരു ഓലപ്പാമ്പിനെയും കാണിച്ച് ഇവിടെ പേടിപ്പിക്കണം, വേറൊരാളെ പറഞ്ഞിട്ട് പേടിപ്പിക്കണ്ട. അല്ലാഹുവിന്റെ വിഷയം വരുമ്പോ പേടിക്കും. അതാണ് പറയുന്നത്, അല്ലാഹുവിനല്ലാതെ വേറെ ആരെയും പേടിക്കണ്ട. റബ്ബിന്റെ വിഷയത്തിൽ നിങ്ങൾ ഈ കാര്യം ചെയ്തത് തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ ആ വിഷയം ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. പടച്ചവന്റെ പൊരുത്തത്തിന് മാത്രം നിലകൊള്ള ചെയ്യുന്നത് പടച്ച റബ്ബിന്റെ പൊരുത്തം. അങ്ങനെ ചെയ്തു നോക്കിയെങ്കിലോ
എങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും വിശ്വസിച്ചുകൊണ്ട് നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ, സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ, പടച്ച റബ്ബിനെ അല്ലാതെ ലോകത്തൊരു വ്യക്തിയെയും ഭയക്കാതെ ദീനിന് വേണ്ടി ഖിദ്മത്ത് എടുക്കുന്ന, സേവനം ചെയ്യുന്ന നല്ല പരിപാലക സമിതി അംഗങ്ങളുണ്ടോ? അവർ തീർച്ചയായും സന്മാർഗത്തിൽ ഉൾപ്പെടുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അവർ ഉറപ്പായിട്ടും സന്മാർഗം ശ്രദ്ധിക്കും. ഖുർആനിൽ ഇങ്ങനത്തെ ചില പദങ്ങളുണ്ട്, ആയേക്കാം, അസ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഖുർആനിലെ മറ്റുള്ള എവിടെയെങ്കിലും കണ്ടാൽ ആയേക്കാം എന്നാണ് അറബി ഭാഷ അതിനർത്ഥം പറയുന്നത്. പക്ഷെ ഖുർആനിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലഅല്ല, അതുപോലെ അസ എന്ന് തുടങ്ങുന്ന പദം വന്നു കഴിഞ്ഞാൽ ലിത്തഹഖീഖി, അത് ഉറപ്പായിട്ടും അവർ ഹിദായത്ത് സിദ്ധിക്കുമെന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ജമ്മുൽ ജവാമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും അവർ ഹിദായത്ത് കൊടുക്കും, അവർ ഹിദായത്ത് സിദ്ധിച്ചവരാകും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പള്ളി പരിപാലിച്ച് ഈ രീതിയിൽ നിലകൊണ്ടാൽ കിട്ടുന്ന ഗുണം എന്താ? ഹിദായത്ത് കിട്ടും. ഈ ഹിദായത്താണ് നമ്മൾ അഞ്ച് വക്കത്തെ നിസ്കാരത്തിൽ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ചോദിക്കുന്നില്ലേ നിസ്കാരത്തിൽ, ഫാത്തിഹ സൂറത്തിൽ മുഅ്മിനീങ്ങൾ ചെയ്യുന്നതാകുന്ന നമസ്കാരത്തിൽ ഉള്ളതാകുന്ന ആകെയുള്ള പ്രാർത്ഥന അത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇമാം ബൈദാവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറാകുന്ന അൻവാറു തൻസീലി വഅസ്റാറു തഅ്വീൽ എന്ന് പറയുന്ന മനോഹരമാകുന്ന തഫ്സീർ ബൈദാവിയിൽ അദ്ദേഹം ആമുഖത്തിൽ കൊടുക്കുന്നു, വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു പേര് കൂടിയുണ്ട്, സൂറത്തുൽ ദുആഇ. ഇത് പ്രാർത്ഥനയുടെ സൂക്തമാണ്. ഈ സൂറത്തിന് തന്നെ ഉമ്മുൽ ഖുർആൻ എന്നുണ്ട്, വിശുദ്ധമായ ഖുർആനിന്റെ ഉമ്മയാണെന്നുള്ള അർത്ഥമുണ്ട്. സൂറത്തുൽ ഫാത്തിഹ മറ്റൊരു നാമമാണ്. ഇതുപോലെ ഒരുപാട് നാമങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി ഈ ദുആ, ഈ സൂറത്തിന്റെ പേര് സൂറത്തുൽ ദുആ, ഈ പ്രാർത്ഥനയുടെ സൂക്തമാണ്. ഏതാ പ്രാർത്ഥന? الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അവിടെ ആമീൻ പറയുമ്പോ നമ്മള് എവിടെയാ നീട്ടേണ്ടത്? ആമീൻ, ആ മീമിന്റെ അവിടെ നീട്ടേണ്ടത്. ഞാൻ പറയാൻ കാരണം ഇന്നിപ്പോ ഞാൻ മാരി ഇമാം എന്നിപ്പോ എല്ലാരും ആ നീട്ടിക്കൊണ്ടു പോവാ, പിന്നെ സൂറത്ത് തീരാറായപ്പോഴാ മീമൻ. എവിടെയാ നീട്ടേണ്ടത്? എവിടെയാണ് ആമീൻ? വലല്ലാലീൻ തൊണ്ണൂറ് വയസ്സായി, തീരാറായി, കുടിയിലോട്ട് കാലം കിട്ടിയിരിക്കും. ഇപ്പോഴും ആമീൻ ശരിയായിട്ട് നമ്മൾ തന്നെ നമ്മൾ ഓരോ തെറ്റുകൾ വരുമ്പോഴും ജീവിതത്തിലാണ്. അപ്പൊ മാറ്റി അങ്ങോട്ട് പോയാൽ പിന്നെ റാഹത്താ, അടുത്ത തലമുറ റെഡിയോ. അൽഹംദുലില്ലാ, ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ റാഹത്താ, കാരണം ഇമാമത്ത് നിൽക്കുന്നവർക്ക് വലിയ സന്തോഷം പോരും. നിങ്ങളുടെ ആമീൻ അങ്ങോട്ട് കേട്ട് കഴിയുമ്പോ തന്നെ അങ്ങനെ വേണം നല്ല ശബ്ദത്തിൽ ഇതാ അമ്മനിൽ ഇമാം ഫഖൂലു ആമീൻ. ഇമാം ആമീൻ എന്ന് പറയുമ്പോ നിങ്ങൾ അതിനോടൊപ്പം എന്ത് വേണം? ആമീൻ ഉറക്കെ പറയണേ എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ചില പള്ളിയിൽ ചെന്നാൽ പിന്നെ അല്ലാഹു ആമീൻ കേൾക്കുന്നേ ഇല്ല. അങ്ങനെയുണ്ട്, അങ്ങനെ ഒപ്പം ആമീൻ പറഞ്ഞാൽ മലക്കുകളുടെ ആമീൻ അതിനോടൊപ്പം തന്നെ ചേർന്ന് വന്നാൽ രക്ഷപ്പെട്ടു, വജബത്തു ലഹും, അവർക്ക് ഉത്തരം ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് ഈ സൂറത്തിന് എന്ത് കിട്ടിയത്? സൂറത്ത് ദുആഇ, പ്രാർത്ഥനയുടെ സൂക്തം എന്ന് കിട്ടിയത്. ഈ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് ഒരു ദിവസം മുഅ്മിനീങ്ങളാകുന്ന നമ്മൾ ഫർദ് നമസ്കാരത്തിൽ തന്നെ എത്ര വട്ടം ചോദിക്കുന്നുണ്ട്? 17 റക്കാത്താണ് അഞ്ച് വക്കത്ത് നമസ്കാരം, സുബഹി 2 മുതൽ അങ്ങനെ കണക്കാക്കിയാൽ മതി. സുബഹി 2, ദുഹ്ർ 4, അങ്ങനെ ഫർദിൽ തന്നെ മൊത്തം 17 റക്കാത്താണ്, 17 വട്ടം ചോദിക്കുന്നു. സുന്നത്ത് നമസ്കാരം കൂട്ടിയാൽ എത്രയായി?
ഈ ചോദിക്കുന്നത് മുഴുവനും കിട്ടും ആർക്ക്? പള്ളി കൃത്യമായി പരിപാലനം എടുക്കുന്ന ആൾ. അവൻ ആരായിരിക്കണം? ഈ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. മനസ്സിലായോ? പള്ളി കമ്മിറ്റിക്കാരി സാരക്കാരല്ല, അവർക്ക് കിട്ടുന്ന ക്വാളിഫിക്കേഷൻ പറയാണ്. ഈ ക്വാളിഫിക്കേഷനിലൂടെ അവർ കൃത്യമായി പോയാൽ അവർ സന്മാർഗം സിദ്ധിച്ച, ഹിദായത്ത് സിദ്ധിച്ച ആളുകൾ ഉൾപ്പെടും എന്ന് വിശുദ്ധമായ ഖുർആൻ അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തും. അപ്പൊ പരിപാലനം നമ്മൾ നിസ്സാരമായി കാണണ്ട, വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. അവർക്ക് കിട്ടുന്ന ശ്രേഷ്ഠത ചെറുതല്ല, ഹിദായത്തായിരിച്ചവരായി മാറുമെന്ന് വിശുദ്ധമായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അമാനത്തില്ലാതെ ആരെങ്കിലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവൻ ഈമാനില്ലാത്തവനായി പോകുമത്രേ. അമാനത്ത് ഈ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പരിപൂർണമായി നിർവഹിക്കാതിരുന്നാൽ അവൻ ആരാകും? ഈമാനില്ലാത്തവനാകും. നിർവഹിച്ചാലോ അവൻ ഹിദായത്ത് സിദ്ധിച്ചവനാകും. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്യുകയാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, ഹക്കടപാടുകൾ സൂക്ഷിക്കാതെ പോകുന്നവരെ, നിലനിർത്താതെ ശ്രദ്ധിക്കാതെ പോകുന്നവരെ, ഈമാനില്ലാത്ത വിഭാഗത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത് എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ട് എങ്കിൽ ആ കച്ചവടത്തിൽ നിനക്ക് ഹക്കടപാടുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കൽ മക്കളുടെ ഹക്കടപാടുകളാണ്, അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ നൽകൽ നിങ്ങളുടെ അമാനത്താണ്. അത് ശ്രദ്ധിക്കാതെ പോയാൽ ഈമാന ഈമാനില്ലാത്തവനാകുമേ എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. പ്രായാധിക്യം ചെന്നതാകുന്ന മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരിക്കെ അവരെ അശ്രദ്ധരായി പോകുന്ന മക്കളില്ലയോ? മക്കളില്ലയോ? അവരെ ചീത്ത വിളിക്കുന്നവരില്ലയോ? അവരെ ശകാരിക്കുന്നവരില്ലയോ? അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ക്രൂശിക്കുന്നതാകുന്ന മക്കളില്ലയോ? ആ മാതാപിതാക്കളെ നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ട് തട്ടുന്നതാകുന്ന സമ്പന്ന പ്രഭുക്കളായ മക്കളില്ലയോ? പറയുകയാണ്, ഈമാനില്ലാത്ത വിഭാഗമാണ്, ഈമാനില്ലാത്ത വിഭാഗമാണ്. സ്വന്തം ഭാര്യയോടുള്ള കടമകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഭർത്താവേ, ഭർത്താവിനോടുള്ള കടമകൾ ശ്രദ്ധിക്കാതെ പോകുന്ന പെങ്ങളേ, ഈമാനില്ലാത്തവളാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി. പള്ളിയുടെ പരിപാലനം ഏറ്റെടുത്തുകൊണ്ട് കറങ്ങുന്ന കസേരയിൽ നിൽക്കുന്നതാകുന്ന കമ്മറ്റി ഭാരവാഹികളെ പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. പള്ളിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഇമാമിന്റെ കാര്യങ്ങൾ ഗൗരവത്തിൽ കാണണേ. തെറസുള്ളതാകുന്ന രംഗമാണ് എങ്കിൽ ആ മുദരിസിന്റെ കാര്യങ്ങൾ, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങൾ, അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ? അവർക്ക് പാർപ്പിട സൗകര്യങ്ങളുണ്ടോ? പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവർക്ക് വായുവുണ്ടോ? വെളിച്ചമുണ്ടോ? അവർക്ക് ഫാനിന്റെ കാറ്റ് കൃത്യമായി കിട്ടുന്നുണ്ടോ? എയർ കണ്ടീഷൻ പിച്ചിലിരുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും കേടുപാടായിട്ടുണ്ടോ? പെയിന്റിന് എന്തെങ്കിലും ശമനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ? ഇല്ലെങ്കിൽ അത് പിരിക്കാൻ നീ മുന്നിട്ടിറങ്ങണേ. കിട്ടുന്ന പൈസ എണ്ണിവെക്കൽ മാത്രമല്ല നിന്റെ ഉത്തരവാദിത്വം. നീ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഇറങ്ങണേ, ഇറങ്ങണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാൾ, ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ആളുകൾ, ലാ ഈമാൻ, അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് ഹബീബുന റസൂലുള്ളാഹി. തീർന്നില്ല അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കരാറ് ചെയ്യുന്നവരെ വാലിന്റെ സദസ്സിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് ഞാൻ 6666 പള്ളിക്ക് വേണ്ടി കൊടുക്കാം, മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കാം, ദീനിന് വേണ്ടി കൊടുക്കാം, ഇന്നിടത്ത് ഷീറ്റിടുന്നതിന് കൊടുക്കാം, ഇന്ന ടെറസിന് വേണ്ടി കൊടുക്കാം, പള്ളിയുടെ മിനാര പണിയുന്നതിന് വേണ്ടി കൊടുക്കാം, മൂത്രപ്പുര വികസിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കാം, തൈല മാറുന്നതിന് വേണ്ടി കൊടുക്കാം എന്നൊക്കെ വാഗ്ദാനത്തിന്റെ പെരുമറയിട്ടുകൊണ്ട് മുങ്ങി നടക്കുന്ന ആളുകളെ, വലാ ദീന ലിമല്ല അഹ്ദല
കരാർ പൂർത്തീകരിക്കാത്തവൻ ദീനില്ല, ദീനിൽ പെട്ടവനല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കൊടുക്ക അവൻ നാളെ ഒരു കൈവക്കണ്ട റാഹത്തായി, അത് വേറെ ശിക്ഷയാണ്. അതിന് അടുത്ത കൈവക്കുന്നോണ്ടല്ലേ കട്ടിക്കടിച്ച് അലങ്ങാതിരുന്ന പോരെ. പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടി വന്നിരുന്ന അതാണ്. കുറച്ചൊക്കെ ആയതുകൊണ്ട് കൈവക്കി പോയതാണ്. അപ്പൊ അത് വലിയ വിഷയമായെങ്കിൽ നാളെ മുതൽ കൈവക്കാതിരിക്കാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, അങ്ങനെ ഇടങ്ങേറുണ്ട്. കരാറ് ചെയ്തിട്ടത് പൊളിക്കുന്നവരെ, കരാറ് ചെയ്തിട്ടത് പൊളിക്കുന്നവരെ, ഞാൻ നിനക്കത് ചെയ്തു തരാം. ഞാൻ നിനക്കൊരു 10,000 തരാം. ഞാൻ നിനക്കൊരു കാറ് വാങ്ങിച്ചു തരാം. ഞാൻ നിനക്കൊരു മൊബൈൽ വാങ്ങിച്ചു തരാം. ഞാൻ നിനക്ക് ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ നിനക്ക് സഹായം നൽകാം. നിന്റെ മകളെ കെട്ടിക്കാൻ നേരത്ത് ഞാനൊരു 10 പവൻ നിനക്ക് നൽകാം. നിനക്കൊരു 5 സെന്റ് ഭൂമി ഞാൻ നിനക്ക് നൽകാം എന്നൊക്കെ വാഹനത്തെ ഒരുപാട് വാഗ്ദാനങ്ങളുടെ പെരുമറ കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ആൾക്കാരെ, കരാർ പൂർത്തീകരിക്കാത്തവൻ ദീനിൽ പെട്ടവനല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ലോകാവസാന അടയാളമാണ്. നല്ല ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കാൻ. ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ആൾക്ക് ദീനുണ്ടോ ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ സമൂഹം പടച്ചറപ്പിന്റെ ഹിസാബ് വിഷയം. അല്ലാതെ ആളുകൾ ആരെങ്കിലും ഒക്കെ പിടിച്ച് ഇതിന്റെ മാനേജറാക്കി ഷെയ്ഖാക്കി വെച്ചിട്ട് അവസാനം എന്തെങ്കിലും ഫിത്തിനായി പോയി എന്ത് കാര്യത്തിൽ? ദീനുള്ളവനെയാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഹദീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ ഒരു ഗ്രാമീണനായ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ലോകാവസാനം എപ്പോഴാണ് റസൂലേ? എപ്പോഴാണ് ലോകാവസാനം റസൂലേ? അല്ലാഹുവിന്റെ റസൂല് ഫമദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് ആ സാഹബത്തിനോട് വീണ്ടും ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദീനിന്റെ വിഷയങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യന്റെ വർത്തമാനം കേട്ടിട്ടില്ല എന്നവരെ ഒരു വേള സാഹബത്ത് പറയുകയാണ്. ലോകാവസാനം എപ്പോഴാണെന്ന് ചോദിച്ചത് അല്ലാഹുവിന്റെ റസൂല് കേട്ടിട്ടുണ്ട്, പക്ഷേ നബിക്ക് അത് വെറുപ്പായി പോയി. ഒരു കൂട്ടം സഹാബത്ത് പറയുകയാണ് നബി തങ്ങൾ ഇത് കേട്ടിട്ടില്ല, കേട്ടില്ലെങ്കിൽ അതിന് മറുപടി നൽകിയേനെ. അങ്ങനെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്കുള്ള ഉപദേശമെല്ലാം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, എവിടെ എന്നോട് ലോകാവസാനം എപ്പോഴാണെന്ന് ചോദിച്ചവൻ എവിടെയാണ്? ആ ചോദ്യകർത്താവ് എവിടെയാണ്? ഉടനെ സഹാബി വര്യൻ വന്നിട്ട് പറയുകയാണ്, ഞാനിതാ ഇവിടെ തന്നെയുണ്ട് റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അവനോട് പറയുകയാണ്, ഇതാ
ഹക്കടപാടുകളെ ശ്രദ്ധിക്കാതെ പോകുന്ന കാലഘട്ടം വന്നാൽ ഹക്കടപാടുകളെ ശ്രദ്ധിക്കാതെ പോകുന്ന കാലഘട്ടം വന്നാൽ ലോകാവസാനത്തെ പ്രതീക്ഷിക്കണേ പ്രതീക്ഷിക്കണേ. ജനങ്ങൾക്ക് അവരുടെ അയൽവാസികളോടുള്ള ഹക്കടപാടില്ല, ഭാര്യക്ക് ഭർത്താവിനോടുള്ള ഹക്കടപാടില്ല, കൂട്ടുകുടുംബാദികളോടുള്ള ഹക്കടപാടില്ല, മാതാപിതാക്കളോടുള്ള ഹക്കടപാടില്ല. ഈ നിലയിൽ സാമ്പത്തിക വിക്രയങ്ങൾ മുഴുവനും മോശമായ തലത്തിലേക്ക് പോകുന്നതായ കാലഘട്ടം വന്നാൽ ലോകാവസാനത്തെ പ്രതീക്ഷിക്കണേ എന്ന് ഉടനെ സഹാബി ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഹക്കടപാടുകൾ നഷ്ടപ്പെട്ടു പോകുക, ഹക്കടപാടുകൾ എങ്ങനെയാണ് പാഴായി പോകുക? അല്ലാഹു റസൂലിന്റെ നേരെ പറയുകയാണ്, ഇദാ മുസ്സിദൽ അംറു ഇദാ വൈരി അഹ്ലിഹാ, നിങ്ങൾ ഓരോ കാര്യങ്ങളും അതിന്റെ അഖിലുകാരിലേക്ക് തന്നെ ഏൽപ്പിക്കണേ. നിങ്ങൾ ഓരോ നിയമനം നടത്തുമ്പോഴും ഏത് കമ്മറ്റിയാകട്ടെ ഇസ്ലാമികമായിട്ട് പറ്റിയതാണോ, ദീനനുസരിച്ചിട്ടുള്ള അഖിലുകാരാണോ എന്ന് പരിപൂർണമായി ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. അല്ലാത്ത ആളുകളിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന കർത്തവ്യം കൈമാറിയാൽ അതാണ് ഹക്കടപാടിനെ നഷ്ടപ്പെടുത്തുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി ഓരോന്നും അതിന്റെ അഖിലുകാർക്ക് നിങ്ങൾ നിയമനം നൽകുക, എങ്കിൽ ശരിയാകും. പിൻവാതിലൂടെ കൊടുക്കാതിരിക്കുക, എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യം, പിൻവാതിലൂടെ നിയമം നടപ്പിലാക്കാതിരിക്കുക. നിയമ നടപടികൾ കാര്യം മനസ്സിലായില്ലേ, എല്ലാ അധികാരികളും ശ്രദ്ധിക്കേണ്ട വിഷയം. ഹദീസ് ഖുർആൻ ലോകത്തെല്ലാവർക്കും ബാധകമാണ്, എല്ലാവരെയും നന്മ പരിശീലിപ്പിക്കുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാമിൻ വാലിൻ യലീ റഅയതം മിനൽ മുസ്ലിമീന ഫയമൂതു വഹുവ ഹാശുൽ ലഹും ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. ഹദീസ് അത്ര സമയമില്ല, ഓതി ഓതി തീരുന്നു. ഇഷ്ടം പോലെ ഹദീസ് ഈ വിഷയത്തിൽ പൊതുപ്രവർത്തനങ്ങളൊക്കെ നിലകൊള്ളുന്ന ആളുകൾ, പള്ളി കമ്മിറ്റി മാത്രമല്ല, പഞ്ചായത്തിന്റെ കമ്മിറ്റിയിലുണ്ടാകും, നാട്ടിലെല്ലാം ലീഗിന്റെ കമ്മിറ്റിയിലുണ്ടാവും, മറ്റേതുണ്ടാകും, മറിച്ച് ഓരോ കമ്മിറ്റിയിലൊക്കെ ആളുകളുണ്ടാവും, ഏയ് അതിലൊക്കെ പ്രാതിനിധ്യം വഹിക്കുന്നതാകുന്ന സഹോദരങ്ങളുണ്ടാകും, സഹോദരിമാരുണ്ടാകും. പഠിച്ചു വച്ചോ, മദ്രസ കമ്മിറ്റി ആകട്ടെ, പള്ളി കമ്മിറ്റി ആകട്ടെ, ദറസിന്റെ കമ്മിറ്റി ആകട്ടെ, ഉറൂസിന്റെ കമ്മിറ്റി ആകട്ടെ, ഏത് കമ്മിറ്റി ഭാരവാഹികളായിരുന്നാലും പൊതുപ്രവർത്തനങ്ങൾ കിടന്ന രാഷ്ട്രീയ പഠിപ്പിക്കുകയാണ്, മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഏത് മേഖലകൾ പൊതുമേഖലകളിൽ നിലകൊള്ളുന്ന ആളുകൾ അവരാ മേഖലകൾ നിലകൊണ്ടുകൊണ്ട് കാലഘട്ടത്തോളം പ്രസിഡന്റ് ആകട്ടെ, ചെയർമാൻ ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, ട്രഷറർ ആകട്ടെ, സമ്പത്തെല്ലാം റോള് ചെയ്തുകൊണ്ട് സ്വന്തം മക്കൾക്കും കുടുംബത്തിനും അന്നമൂട്ടിയിരുന്ന ആളുകളെ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ. ആ പാവപ്പെട്ടതാകുന്ന ചില വിഭാഗങ്ങൾക്ക് നൽകേണ്ടതാകുന്ന അവകാശങ്ങളെ ധ്വംസിച്ചുകൊണ്ട് സ്വന്തം കുടുംബക്കാർക്കും സ്വന്തം രാഷ്ട്രീയക്കാർക്കും നിങ്ങൾ നടത്തുന്നതാകുന്ന ഈ നിയമനങ്ങളുണ്ടല്ലോ, അത് വഞ്ചനയാണ് വഞ്ചനയാണ്. നിങ്ങൾ തീർച്ചയായും ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞാൽ അല്ലാഹു റസൂലെ പറയുകയാണ്, കാരണം പാവപ്പെട്ടവരുടെ സമ്പത്ത് എടുത്തുകൊണ്ടാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്, നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തത്, നിന്റെ ഭാര്യയ്ക്ക് മനോഹരമാകുന്ന ജോലി നീ സംവിധാനിച്ചത്, നിന്റെ കുടുംബങ്ങളെ റാഹത്തായി നിലയിൽ ഊട്ടിയത് വളർത്തിയത്, നീ നല്ല കാറെടുത്തത്, നീ മനോഹരമായ വീട് സൗദങ്ങൾ പണിതത് എല്ലാം അടിച്ചു മാറ്റിയ സമ്പത്ത് കൊണ്ടാണ് എങ്കിൽ യജമാനന്റെ പോക്കറ്റ്
തീർച്ചയായും സ്വർഗമല്ലാഹു നിഷിദ്ധമാക്കുമേ, സ്വർഗമല്ലാഹു നിഷിദ്ധമാക്കുമേ എന്ന് ഹബീബുനാ ഷഫിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം കിട്ടൂല, അല്ലാഹു നമ്മളെ കാക്കട്ടെ. പൈസ ഇങ്ങനെ അടിച്ചു മാറ്റിയിട്ട് നീ പള്ളി കമ്മിറ്റിയെ സഹായിച്ചു, ഏയ് ഇല്ലെങ്കിൽ ഹറാമായ പൈസ കൊണ്ട് നീ മദ്രസയെ സഹായിച്ചു, കുറച്ച് പൈസ എടുത്തോ, അവിടെ അത് പരിപാടി നടത്തിക്കോ. നീ കുറച്ച് പൈസ എടുത്തിട്ട് നീ ഹറാമായ പൈസ കുറച്ച് പലിശ പൈസ ഇരുന്നു, ഇല്ലെങ്കിൽ ജനങ്ങളെ അടിച്ചു മാറ്റിയ പൈസ സൂക്ഷിച്ചോ. വഹോ വാശുല്ലഹും വഞ്ചിച്ചതാണ് എങ്കിൽ ഇല്ല ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന, സ്വർഗം അല്ലാഹു നിഷിദ്ധമാക്കും. സയ്യിദുനാ റസൂലുള്ളാഹി ചെറിയ കാര്യമൊന്നുമല്ല, സ്വർഗം കിട്ടിയില്ലേ പോയില്ലേ, അതിനുവേണ്ടിയല്ലേ ഈ പരിശ്രമിക്കുന്നത്, ഈ കഷ്ടപ്പെടുന്നതും, ഈ പാതിരാത്രി വാഴുന്നതും, ഈ നമസ്കാരങ്ങളും, ഈ നോമ്പും, ഈ സക്കാത്തും, ഈ പാവങ്ങളുടെ കണ്ണീരൊപ്പലും, നിരാലംബർ കവലമ്പമാകലും ഒക്കെ എന്തിനാ? സ്വർഗം കിട്ടാൻ വേണ്ടിയാണ്. ആ പരിശ്രമം ഇല്ല ഇല്ലാതാവും. ഒരു പൈസ നീ അങ്ങനെ കട്ടെടുത്ത മുതലാളി ശ്രദ്ധിച്ചോണം. പ്രത്യേകിച്ച് പ്രവാസികളായ സഹോദരങ്ങളുണ്ടെങ്കിൽ, നാട്ടിൽ വന്ന് ജോലിയൊന്നുമില്ല, ഇവിടെ ഏതെങ്കിലും മുതലാളിയുടെ കടയിൽ കയറി നിന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവന്റെ പെട്ടിക്കകത്ത് നിന്ന് പൈസ അടിച്ചു മാറ്റിയിട്ട് അതിന്റെ പോക്കെങ്കിൽ വളരെ ഗൗരവത്തിൽ പിടിച്ചു വെച്ചോ. ഒരു പൈസ മതി, ഒരു പൈസ മതി, നല്ല ഒരു ചെമ്പ് പായസം ഉണ്ടാക്കി വെച്ചിട്ട് അതിലൊരു തുള്ളി മൂത്രം ഒഴിച്ചാൽ മതി, മൊത്തം ഒഴിച്ചു കളയാനാ വിശുദ്ധ ഇസ്ലാം പഠിച്ചു. പായസം ഒരു ചെമ്പുണ്ട്, എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിരുന്ന ഒരു കൊച്ചു മൂത്രം വന്ന് റാഹത്തായിട്ട് അതിനകത്ത് മൂത്രം ഒഴിച്ചു. മൊത്തം ഒഴിച്ചു കളയേണ്ടി വരും. ഇന്നതുപോലെ നിന്റെ സമ്പത്തിലേക്ക് ലക്ഷക്കണക്കിന് വരുന്ന, കോടിക്കണക്കിന് വരുന്ന നിന്റെ സമ്പത്തിലേക്ക് രൂപയുള്ളു മറ്റൊരു തന്റെ അക്രമിച്ചിട്ടാ കിട്ടിയതെങ്കിൽ, ഇല്ലെങ്കിൽ റോൾ ചെയ്തതാ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് ഇഷ്ടം പോലെ ഇവിടെ കാശുണ്ടല്ലോ കുറച്ചങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ വെക്കാതെ കമ്മിറ്റി പറയാൻ നേരത്തെ നമുക്ക് വെച്ചാൽ പോരെ. ഒരു 10 ലക്ഷം രൂപ ആവശ്യം വന്നു, ബിസിനസിന് ആവശ്യം വന്നു, ഒരു ടൈറ്റ് വന്നപ്പോ അതിന് കൂടെ മറിച്ച് മുസ്ലിയാരെ, കാരണം ഇതൊക്കെ ഞാനാ ട്രഷറർ, എല്ലാം എന്റെ കൈ കൂടെ ഓടുന്നത്. അതുകൊണ്ട് കുറച്ചാള് വന്നപ്പോ ഞങ്ങോട്ട് മറിച്ചു, ആരും അറിയുന്നില്ല, അല്ലാഹു അറിയുന്നുണ്ട്, നോക്കുന്നുണ്ട്. ആ ഒരു ബോധം നിന്റെ മനസ്സിലുണ്ടോ? വഞ്ചനയാണ് നീ കാണിക്കുന്നത്. ഇല്ല ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന, അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കും. ചെറിയ വിഷയമല്ല, ഭയങ്കര ഗൗരവത്തിൽ പഠിക്കേണ്ട വിഷയമാണ്. എത്ര ദിവസം പറഞ്ഞാലും തീരുവല്ലേ? കടമകൾ നമ്മുടെ കടപ്പാടുകളും ഹക്കടപാടുകൾ ശ്രദ്ധിക്കണം, ഹക്കടപാട് ശ്രദ്ധിക്കണം, ഹക്കടപാട് ശ്രദ്ധിക്കണം. എല്ലാവരും ഉണ്ട്, അയൽവാസികളോടുണ്ട്, കച്ചവടത്തിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു. തീർച്ചയായും അല്ലാഹുവിനെ തന്നെയാണ് സത്യം, യഥാർത്ഥ വിശ്വാസിയാകുകയില്ല. തീർച്ചയായും അല്ലാഹുവിനെ തന്നെയാണ് സത്യം, യഥാർത്ഥ വിശ്വാസിയാകുകയില്ല. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, യഥാർത്ഥ വിശ്വാസിയാകുകയില്ല. മൂന്ന് പ്രാവശ്യം അല്ലാഹു റസൂൽ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, സഹാബത്ത് ചോദിക്കുകയാണ്, മൻ യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ, ആരാണ് റസൂലേ, ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? അല്ലാഹു റസൂല് പറയുകയാണ്, അല്ലദീ ലാ യഉമനു ജാറുഹു ബവാഇഖുഹു, സ്വന്തം അയൽവാസിക്ക് നിർഭയത്വം കൊടുക്കാതെ, സ്വന്തം അയൽവാസികളോടുള്ള കടമകളും കടപ്പാടുകളും ശ്രദ്ധിക്കാതെ, അവരെ ഇരുട്ടിൽ തളച്ചിടുന്നവരെ, അവർക്കുള്ളതാകുന്ന ആഹാര പാനീയങ്ങൾ എത്തിക്കാതെ, അവരുടെ കാര്യങ്ങൾ പ്രത്യശ്രദ്ധ പതിപ്പിക്കാതെ, അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നവരെ, അവരെ പ്രയാസപ്പെടുത്തുന്നവരെ, നിന്റെ ജീവിതത്തിൽ അല്ലാഹു നിന്റെ യഥാർത്ഥ ഈമാന പുൽകുന്നവനായി കാണുന്നില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നിന്നെ മുഅ്മിനായിട്ട് കണക്കാക്കുന്നില്ല ആര്? അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അയൽവാസികൾക്ക് വേണ്ട വെള്ളവും വെളിച്ചവും തടയുന്നവനാണോ നിങ്ങൾ? അവന്റെ വഴി അവനെ നൽകാതെ പിടിച്ചു വെക്കുന്നവനാണോ?
ഒരടി പോലും വിട്ടുകൊടുക്കൂല. ഒരു സ്വല്പം കൂടെ വളം കൊടുത്തു കഴിഞ്ഞാൽ അയാളെ കാറ് കയറി റാഹത്തായിട്ട് അങ്ങോട്ട് പോയാലെ. അല്ലാത്ത മതിലിങ്ങനെ കൊണ്ടിങ്ങനെ ചെരിച്ച് വിറ്റ് ചെയ്ത് വെച്ച് എത്ര ആളുകളുണ്ടാകാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഫനായിക്കും ബസാദിനും വഴക്കുണ്ടാക്കാൻ വേണ്ടി. ഏക്കറണക്കിന് സ്ഥലം ഇല്ലാത്തതാണെ കുഴപ്പമില്ല, ഏക്കറണക്കിന് ആചാര്യ സ്ഥലം ഇഷ്ടം പോലെ കിടക്കാണ്. ഇതെല്ലാം കൂടെ ഒന്നും കൊണ്ടുപോകില്ല. എന്നാലും ഈ സ്ഥലം ഇങ്ങനെ ചെരിച്ച് വെച്ചിരിക്കും. അവിടെ ആ മൂല അത് സ്വല്പം ഒന്ന് വളച്ചത് കൊടുത്തിരുന്നെങ്കിൽ ഈ പാവം പിടിച്ചവൻ അവന്റെ ആൾക്കോ 800 ഒന്ന് വളച്ചോണ്ട് പോകാൻ പറ്റും. മാരുതി 800 പാവം പിടിച്ചോണ്ട് അത് വളയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ അപ്പുറത്തെ വീട്ടിൽ പള്ളിയിൽ അവിടെ കൊണ്ടിട്ടിട്ട് കാക്കയൊക്കെ അതിന്മേലും എടുത്ത് റാഹത്തായിട്ട് വെച്ചിരിക്കുക. കാഷ്ടിച്ച് അത് ഹറാബാക്കി. ഇവര് ഇടങ്ങേറ അതിന്റെ പെയിന്റടിക്കാൻ തന്നെ പിന്നെ ഇവരെ കാശില്ല. പാവം പിടിച്ച് ഒരു വ്യക്തി വാങ്ങിച്ച് അവർക്കും വലിയ ആഗ്രഹങ്ങളും. ഈ വഴിയൊന്നും കൊടുത്തൂടെ, ഇതൊക്കെ ഇവിടെ കൊണ്ടുപോകും. അവന്റെ വഴി സഞ്ചാര യോഗ്യമാകുന്ന വഴി തടസ്സം ചെയ്യുന്നവൻ പൈസ പറയുന്നുണ്ട് ഇത്ര രൂപ തരാം. പറ്റൂല, പൊന്നും കട്ട കിട്ടണം. ലോകത്തില്ലാത്ത ഏറ്റവും വലിയ വില പറഞ്ഞുകൊണ്ടിരിക്കുക ഈ കാലഘട്ടത്തിൽ. എല്ലാം പറഞ്ഞ് നാട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ഒരു കോമ് നിൽക്കുമ്പോ ഇവർ ഇപ്പോഴും മസിൽ പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുക. അള്ളാഹു നമ്മളെ കാത്തിരിക്കുക. മനുഷ്യൻ ഇപ്പോഴും അവൻ അഹങ്കാരിയാണ്. ഏറ്റവും കൂടുതൽ നന്ദി കേട് കാണിക്കുന്നവൻ മനുഷ്യനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇപ്പോഴും ഈ മഹാമാരി പടർന്ന് പന്തരിച്ച് നിലകൊള്ളുമ്പോഴും അഹങ്കാരത്തിന്റെ അങ്ങേത്തരത്തിലാണ് ഞാൻ എന്നുള്ള ഭാവമാണ്. വലിയ ആളാണ് വല്ല ഉണ്ടോ എന്നാലും ഒന്നുമില്ല. ഒരു ചെറിയ പനി വന്നപ്പോ പേടിച്ച് വീട്ടിൽ കയറിയിരിക്കുന്നവരെ മാസം വെച്ച് റായത്തായിട്ട് അവിടെ ഇരുന്നു 10-1 വർഷം കഴിഞ്ഞപ്പോഴേ ഇറങ്ങി വരുന്നത്. ചെറിയൊരു പനി, നിസ്സാരമായ പനി, ചിന്തിച്ചോ ആ പനിയിലൂടെ അല്ലാഹു പലരെയും മരിപ്പിക്കുന്നു. നല്ല ആരോഗ്യമുള്ളവരെ തന്നെ, അല്ലാതെ പ്രായം ചെന്നവരെ മാത്രമൊന്നുമില്ല. ചെറുപ്പക്കാർ മരിച്ചു വീഴുന്നുണ്ട്. നിങ്ങൾ എണ്ണം എടുത്തു നോക്ക്, പരിശോധിച്ചു നോക്ക്. കൊച്ചു കുട്ടികൾ മരിച്ചു വീഴുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആഫിയത്ത് തരട്ടെ. മഹാമാരിയെ തൊട്ട് പരിപൂർണമായ സംരക്ഷണം അല്ലാഹു നൽകട്ടെ. അതുകൊണ്ട് വെട്ടിപ്പിടിച്ചും കച്ചവടത്തിൽ കൃത്രിമത്വം കാണിച്ചും ജീവിക്കണ്ട. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലമ്മാ മറ ബിസ്ബറതിൻ മിൻ തഅം ഈന്തപ്പനം കാരയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്നതാകുന്ന ഒരു സ്ഥലത്തിലൂടെ കമ്പോളത്തിലൂടെ റസൂലുള്ള നടന്നു പോകവേ ഫദഖല അസാബിഅഹു ഫിഹാ അല്ലാഹുവിന്റെ റസൂൽ തന്റെ തൃക്കരം അതിനിടയിലേക്കൊന്ന് പ്രവേശിപ്പിക്കുകയാണ്. കാരയ്ക്ക് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. റസൂലുള്ള എന്ത് ചെയ്തു? ഇടയിലോട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തിരികെ അകത്തോട്ട് അടിയിലോട്ട് ഒന്ന് കൈയിട്ടു. ഫൈദാ ഫീഹി ബലലുൽ നബിയുടെ കയ്യിൽ നനവും. മഴ പെയ്തതാണ് ഇന്നലെ. മഴ പെയ്തപ്പോ എന്ത് ചെയ്തു? ആ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് നനവ് അങ്ങനെ എത്തിയത് ശരിയാണല്ലോ. പകല് വെയിൽ വരുമ്പോഴത്തേക്കും ചെറിയൊരു വെയിൽ വരുമ്പോ ആ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഊർന്ന് ഇങ്ങനെ അടിയിൽ വരും. നബി ഇങ്ങനെ അടിയിലോട്ട് കൈയിട്ടാ തിരികെ നോക്കപ്പോ എന്താന്ന് ചോദിച്ചാൽ നനഞ്ഞിരിക്കുക. അവർ നബിതങ്ങൾ ദേഷ്യത്തിൽ പറഞ്ഞു ജനങ്ങളെ കാണിക്കത്തക്ക നിലയ്ക്ക് ഈ താഴെ നനവുള്ള സാധനം നീ മോളി വെക്കണ്ടേ? കാരണം ഈ നനവുള്ള സാധനം എടുത്ത് ത്രാസി വെച്ച് തൂക്കുമ്പോ ദാഹത്തായിട്ട് കൂടും. ഇറച്ചി കച്ചവടക്കാരികൾ ചില ആടിനെ ഇറക്കുന്നവരെന്ത് ചെയ്യും? അതിനെ തൊലിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ആ തോരും കൊണ്ട് തൊലിക്കാൻ വേണ്ടി വെള്ളം ഇങ്ങനെ എടുത്തിട്ട് കണ്ടുപിടുത്ത ചവിട്ടിങ്ങോട് വെള്ളം പിടിക്കുന്ന എന്താ കാര്യം? തൂക്കുന്ന സമയത്ത് 200 ഗ്രാം യാള്ള ബിസ്മില്ല കൂടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതൊന്നും അറിയാൻ വരായിരിക്കും. ഞാൻ പഠിച്ചു വെച്ചോ നാളെ മുതൽ ഈ പരിപാടിക്ക് അറിയിക്കും. നമ്മളിതെല്ലാം പഠിച്ചു വെച്ചാൽ ഈ ഉടായ്പൊക്കെ അറിയാം. ഇറച്ചി കച്ചവടക്കാരികൾ കണ്ടിട്ടില്ലേ ആടിനെ കറക്കുന്ന സമയത്ത് ഇവര് ഇവർ തോലും കൊണ്ട് പറിക്കാൻ പ്രയാസമാണ്. എന്താ പറയാ, തോല്ലാതെ പറിക്കാൻ കോട്ടയത്തോട്ടുണ്ട് നമ്മുടെ പിള്ളേർ പറിച്ചു. ഇത് വെള്ളം കയറ്റിട്ട് വെച്ചിട്ട് 5 ബക്കറ്റ് വെള്ളം കോരി വെച്ചിട്ടാ, എന്നിട്ട് പിന്നെ ഇതിനടുത്ത് ത്രാസിലോട്ട് വെക്കുമ്പോ 100 ഗ്രാം ഏറ്റവും കുറഞ്ഞു തൂക്കത്തിന് കയറി. പഞ്ചരയിലെ കാണിക്കുന്നത് കൃത്രിമത്വല്ലേ? എന്നാ ഇതിനകത്ത് ഇച്ചിരി വെള്ളം വന്നിട്ടുണ്ട്, 150 ഗ്രാം കുറഞ്ഞ് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യാ, ചവൂതലോടെ വെട്ടിക്കണ്ടിച്ച് അതിനകത്ത് ഇട്ടേക്കുന്നതിന് അല്ലെങ്കിൽ ആമീൻ പറയും. ഇറച്ചി കച്ചവടത്തിന്റെ ഒക്കെ പറയാനാണ് ഒരുപാട് ഒരുപാട് ഇപ്പൊ ഹലാല് ലോഹലാല് പോത്ത് വെച്ചിട്ട് നിൽക്കുന്ന കൗമൊക്കെ ഉണ്ടോടെ? അവർക്കിടയിൽ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളൊന്ന് കേൾക്കണം. അല്ലാഹു തൗഫീഖ് തരാം.
ഒരുപാട് വിഷയങ്ങൾ അതുമായി പറയാം. നമ്മുടെ കൗമാരെ ശ്രദ്ധിക്കാത്ത ഒരുപാട് അറിവിന്റെ കുറെ മസലകൾ പറയാണ്. കോഴി ഇറക്കുന്ന സമയത്ത് ഈ ചോപ്ര പോലൊരു ഐറ്റം, ചോപ്ര എന്ന് പറയുന്നത് നമ്മൾ ഈ വെളിച്ചെണ്ണ പാത്രം, പാത്രത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് കവറിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ പാത്രത്തിലേക്ക് ആക്കാൻ വേണ്ടി ഒരു സാധനം ഉപയോഗിക്കും ചോപ്ര. അതിനിടയിൽ ഒരു മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നു വെള്ളം ഇട്ട് ഒഴിക്കാനായിട്ട് എണ്ണ ഉപയോഗിക്കും. ആ മാളയോ എന്ത് ആ നാള പോലുള്ള സംഭവങ്ങൾ ഇപ്പൊ ഈ കോഴിക്കടയിൽ വരുന്നത്. ഇവിടെ ഇപ്പൊ എങ്ങനെയാ കോഴി ഇറത്തിട്ട് വീപ്പ കുറ്റിയാണ് എന്താ ഉള്ളത് അല്ലേ? വീപ്പ ആ ഡ്രമ്മിൽ പറഞ്ഞു ഡ്രമ്മിലൊക്കെ ഇടുന്നതിന്റെ പരിപാടി പറഞ്ഞു ഡ്രമ്മിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ടു. കല്യാണത്തിനൊക്കെ എത്ര എണ്ണം ഇറക്കും? മൂന്നെണ്ണം ഇറക്കും. ഇറക്കും 300 എണ്ണം ഇറക്കും അല്ലേ? ഈ ഡ്രമ്മിലോട്ട് തന്നെയാണ് ഇറക്കിടുന്നത്. അറുത്തിട്ടുണ്ടാകും അങ്ങോട്ട് ഇടും. ഒരു 5 എണ്ണം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം ഇറത്തവൻ ശ്വാസം വിടാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ. അതിനു മുമ്പ് മോളി വീണവന്റെ ഇത് കാരണം ശ്വാസം പൊട്ടിച്ചാകുക. അറിവ് നടന്നിട്ടുണ്ടാവും, പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്കൊരു ചെറിയ മുറിവുണ്ടായി, ആ മുറിവ് അങ്ങോട്ട് വീണ രക്തം നമ്മൾ നിരക്കും. അതിന് മുകളിലോട്ട് ഒരു 50 പേരെ കൊണ്ട് നമ്മുടെ മുകളിലോട്ട് അങ്ങ് ഇടുകയാണ്. അപ്പൊ ശ്വാസം മുട്ടി ഒരു ചാകൽ അവിടെ ഉണ്ടാകുകയാണ്. ഉണ്ടോ ഇല്ലേ? ഇവിടെ കാണിച്ചു കൊടുക്കണം. ഇവരെ തന്നെ സംഭവിക്കുന്നുണ്ട് ക്യാമറയ്ക്ക് അതിരി. എനിക്ക് നാളെ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പോയത് ശരിയല്ലേ? അപ്പൊ വീപ്പ നിറച്ചിട്ട് അറച്ചിട്ട് 10-15 എണ്ണം അടുപ്പിച്ചങ്ങോട്ട് ഇടുമ്പോ എന്താ ഉണ്ടാകുക? ഏറ്റവും അടിയിൽ കിടക്കുന്നത് യഥാർത്ഥത്തിൽ അറബിന്റെ കൊണ്ട് മാത്രമാണോ? അല്ല, എന്തുകൂടി ഉണ്ട്? മുകളിൽ വന്ന് ഇങ്ങനെ അടിഞ്ഞിട്ട് പ്രസ്സായിട്ട് അമർന്നിട്ട് ശ്വാസം മുട്ടിച്ചാകൽ കൂടി ഉണ്ട്. ഖുർആൻ പറഞ്ഞു, ഹുർമത അലൈകുമുൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി വൽ മുൻഖനിഖതു. ശ്വാസം മുട്ടിച്ചത്തതും നിങ്ങൾക്ക് ഹറാമാണ്. അതല്ലേ ചില ഉസ്താദ്മാർ വലിയ വലിയ ആരുമിയാണ് സൂഫിയാക്കൾ, അവർ കോഴി കഴിക്കൂ പറയണം പ്രത്യേകം. ഇന്ന ആൾ അർത്ഥതാണ്, സുമിലി അർത്ഥതാണ്, ഇന്ന രീതിയിൽ അർത്ഥം. നമ്മളെ ലോകം പറയും നമ്മളെ അർത്ഥാന്നൊക്കെ പറയാം. എന്ത് ഈ രീതിയിലാണെന്ന് വിപേക്ഷർ. അതുകൊണ്ടാ പഴയ ആൾക്കാർ ഇങ്ങനെ അറുത്തിട്ട് പറമ്പിലോട്ട് തൊടിയിലോട്ടൊക്കെ കൊണ്ടു. അപ്പൊ ഇതിങ്ങനെ ചാടി 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 അപ്പുറത്തെ പള്ളിയുടെ ഉറവുകൂടി ഒറ്റപ്പെട്ടു പിന്നെ തിരിച്ചു വരും. അങ്ങനെ പോയ കോഴികളുണ്ട്. എന്നാലും ചിലപ്പോ റാഹത്തായിട്ടുള്ള മരണമാണ് അതിന് കിട്ടുന്നത്. ഈ വീപ്പ സമ്പ്രദായം രക്തം അങ്ങോട്ട് വീഴാതിരിക്കാനുള്ളതാണ് പരിപാടി. ഇപ്പൊ നിങ്ങൾ കൂടുതൽ അറക്കുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ സ്ഥലം ക്ലിയർ ചെയ്തിട്ട് അറുത്തോളാം. വലിയ വിഷയം, കാരണം നമുക്ക് അറവ് ഇസ്ലാമികമായ രീതിയിലല്ലേ. ഗൗരവത്തിന് ശ്രദ്ധിക്കേണ്ട വിഷയം, വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് സൂക്ഷ്മതയുള്ള ഭാഗമായി പറയും. ചിന്തിക്കാനാണെ ഒരുപാട് ഭാഗമുണ്ട്. ആ അറക്കുന്നതിന്റെ കൂട്ടത്തിന്റെ രക്തം പാർന്നിട്ടാണ് മരിച്ചത്. ഞങ്ങൾക്ക് അങ്ങനെ മസല പറയാം എന്ന് പറയാം. നിങ്ങൾ മസല പിടിച്ചോ 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 സൂക്ഷ്മതയുടെ ഭാഗമാണ് ഈ പറയുന്നത്. ഈ സൂക്ഷ്മതയുടെ ഭാഗം നോക്കും മഹത്തുക്കളാകുന്ന ആളുകൾ. അത് പറയാൻ ഒരുപാടുണ്ട്. അദ്ദേഹം പറഞ്ഞു അറബിന്റെ വിഷയം പറയുമ്പോൾ ഒരു ദിവസം പിന്നീട് വെക്കി അറവെന്ന് പറയുന്ന വിഷയം വെച്ചോ. നമുക്ക് പറയാം അള്ളാഹു തൗഫീഖ് തരട്ടെ. സത്യത്തിൽ ഈ ഹലാലിന് ഭാഗം വന്നതുകൊണ്ടാണ് കുറെ കാര്യങ്ങൾ മുസ്ലിമീങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കഷ്ടതും മോഷ്ടിച്ചതും ഒന്നും അല്ല ഇവിടെ നൽകുന്നത്. ഇസ്ലാമികമാരമായിട്ടുള്ള രീതിയാണ്. ജനങ്ങളിൽ നിന്ന് മോഷ്ടിച്ചതല്ല, പരിപൂർണമായ നല്ല സാധനമാണ്, ക്വാളിറ്റി ഉള്ള സാധനമാണ് ഈ നൽകുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അത് മനസ്സിലാക്കാതെ ചില ആളുകൾ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നിൽക്കാണ്. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ നിന്ന് കാക്കട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവരിലേക്ക് ആരെങ്കിലും പോകും, ഒരിക്കലും പോകില്ല. എല്ലാവർക്കും അറിയാം വിഷയം എന്താണെന്നുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നമ്മളെക്കാൾ നല്ലതുപോലെ സഹോദര സമുദായത്തിൽപ്പെട്ടവർ ആ വിഷയം നല്ലതുപോലെ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞത് നമ്മുടെ കുറെ സൂക്ഷ്മത കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞതാണ്. ഏതായിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ലത് പൂജിക്കുക, എങ്കിലേ ദുആയിന് ഇജാബത്ത് ഉണ്ടാവും. നല്ലത് കഴിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, നല്ല നമസ്കാരം ചെയ്യുക, അമാനത്ത് ഈ നിർവഹണം പരിപൂർണമായി ശ്രദ്ധിക്കുക. ഓരോരുത്തരെയും ഏൽപ്പിക്കപ്പെട്ട ജോലി ദൗത്യം അത് പരിപൂർണമായി നിർവഹിക്കും. പറയാനാണ് ഹദീസിനോട് ഞാൻ ചുരുക്കുകയാണ്. അപ്പൊ ഈ അമാനത്തുകൾ പരിപൂർണമായി ശ്രദ്ധിച്ച് മുന്നേറണം, എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. ആരോടെങ്കിലും നീ ഏതെങ്കിലും വിധേന അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഹക്കടപാടുകൾ നീ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കണേ. എന്തെങ്കിലും ഹക്കടപാട് ഈ സദസ്സിൽ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എല്ലാവരും ഒരു പള്ളിയിലെ ഇമാമും, ഞാനൊരു മഹലിലെ ഇമാമാണ്,
അപ്പൊ ആ ഇമാമിൽ ഇമാമത്തിൽ എന്റെ മഹല്ലിനോട് ഞാൻ ഇമാമത്തിന്റെ വിഷയത്തിൽ വീഴ്ച വരുത്തിയവനാണോ ഞാൻ ചിന്തിക്കണം. മഹല്ലിലെ ഇമാമ ആ രീതിയിൽ ചിന്തിക്കണം. ഇമാമത്തിന്റെ വിഷയത്തിൽ ഞാൻ ക്രമക്കേട് വരുത്തിയവനാണോ? വിഷയത്തിൽ ഞാൻ ക്രമക്കേട് കാണിച്ചവനാണോ? ദറസ് നടത്താതെ ഇങ്ങനെ ഓടി നടന്നിട്ട് അവിടെ ഇവിടെ നടക്കുക, പിരിവായിട്ട് നടക്കാൻ പറ്റുമോ? അങ്ങനെ നടന്നവനാണോ? മദ്രസയിലെ മുഅല്ലിമാണ് കൃത്യമായിട്ട് കുട്ടികൾക്ക് ദറസ് പഠിപ്പിച്ചു കൊടുക്കാതെ ഞാൻ അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം തുകരാതെ നിലകൊള്ളുന്ന മുഅല്ലിമാണോ? കൃത്യത്തിലെ നിർവഹണത്തിൽ പ്രശ്നം വരുത്തിയതാ? ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. ഇമാനൊന്ന് പുറത്തു പോകും, പരിപൂർണ ഇമാൻ ഉണ്ടാവൂല. അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാതെ പള്ളിയുടെ പരിപാലനം മാത്രമല്ല, ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിലുണ്ട്. എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിക്കണം. പള്ളിയുടെ പരിപാലനം ഞാൻ നടത്തുന്നതിൽ എന്തെങ്കിലും വീഴ്ച എവിടെയെങ്കിലും വന്നു പോയിട്ടുണ്ടോ? ശ്രദ്ധിക്കണം. നമ്മൾ പള്ളിയും ബന്ധപ്പെടണം. മഹല്ല് കമ്മിറ്റി ഒരാളെ ചുമതലപ്പെടുത്തണം. പോയി നോക്കണം. പൈപ്പിന്റെ വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ബക്കറ്റ് പിരിവ് കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ പിരിവ് കുറ്റി പിരിവുകളുണ്ട്, ഇന്ന ഇന്ന സ്ഥലത്ത് കുറ്റി വെച്ചിട്ടുണ്ട്, അത് പോയി കറക്റ്റ് ആയിട്ട് പോയി എടുക്കണം. അതൊക്കെ കറക്റ്റ് നോക്കണം. മാസവരി കൃത്യമായി പിരിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കണം. പള്ളിയുടെ മാസവരി കാര്യങ്ങൾ അത് കൃത്യമായി നോക്കണം. നമുക്ക് മനോഹരമായ ഒരു പള്ളി കിട്ടി, 50,000 രൂപയോളം നമുക്ക് ചെലവ് വരും മാസത്തിൽ കൃത്യമായി നടന്നു പോകാൻ. അതിന് ആളുകൾ പോയി തേടി പിടിച്ച് കണ്ടെത്തണം. ജനങ്ങൾ അതിനോട് പരിപൂർണമായി താല്പര്യം കാണിക്കണം. ഒരിക്കലും പുറത്തിരിഞ്ഞിരിക്കാൻ പാടില്ല. പള്ളിയുടെ പരിപാലനത്തിന് ബക്കറ്റ് ഒരു പോകുന്നു. മാഷാല്ല, സ്ത്രീകള് നല്ലതുപോലെ സഹകരിക്കണം, പുരുഷന്മാര് സഹകരിക്കണം. അള്ളാഹു കബൂലാക്കും. അപ്പൊ നല്ല രീതിയിൽ നമ്മള് സഹകരിക്കണം. അള്ളാഹു നമ്മളെ കബൂലാക്കും. 50,000 രൂപ എന്ന് പറയുന്ന വലിയ സംഭവം, 50 പേര് 500 രൂപ വെച്ച് കൂടിയാൽ തന്നെ 25,000 രൂപയാണ് അല്ലെ? എത്ര എത്ര 100 പേര് 500 രൂപ വെച്ച് മാസം വരെ കൊടുക്കാൻ തയ്യാറായാൽ തന്നെ നമ്മുടെ പള്ളിയുടെ കാര്യങ്ങൾ, നമ്മളിപ്പോ ഉദ്ഘാടിച്ച വൈക്കം പള്ളിയുടെ കാര്യങ്ങൾ റാഹത്തായിട്ട് നടക്കും. അതിലിപ്പോ ഏകദേശം 25,000 രൂപയോ ഏറ്റവരുണ്ട്. അല്ലാഹു കബൂലാക്കും. ഇനി 25,000 വെച്ച് മാസത്തിലേക്കാം. വളരെ കുറച്ച് ആളുകൾ മതി. ഇനി നമുക്ക് സുഖമായിട്ട് ഇപ്പൊ 50 പേരെന്നുള്ള ആ 500 രൂപ വെച്ച് കൊടുക്കാൻ കഴിയാത്ത ചില ആളുകൾ കൂടുതൽ കൊടുക്കാം. മാസത്തിൽ 1,000 പേര് ഒരു വീട്ടിൽ തന്നെ 2, 3, 5 ആളുകൾ വരെ നല്ല സമ്പത്ത് ശേഷിയുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. ഗവൺമെന്റ് ജോലിയുള്ളവരുണ്ട്, ഗൾഫിൽ തന്നെ നല്ല നിലയിലുള്ള ആളുകളാണ്. അവർക്ക് തന്നെ ഒരു 1,000 രൂപ പ്രശ്നമില്ല. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാസത്തിൽ നമ്മൾ 10,000, 20,000, 20,000 ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ടിരിക്കുകയും അതിനുവേണ്ടി തയ്യാറാകുകയും ചെയ്യുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, നമ്മുടെ വീടിന്റെ മനോഹാരിതയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവരില്ലേ നമുക്കിടയിൽ? അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നമ്മൾ 1,000 രൂപ അല്ലെങ്കിൽ 500 രൂപ മാസം ഒന്ന് മാറ്റിവെക്കാൻ നമുക്ക് കഴിവില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് തയ്യാറല്ലെങ്കിൽ നമ്മുടെ ഈമാനിന്റെ കുറവ് എത്രത്തോളം? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മാസം മാസം നെറ്റിന്റെ കണക്ഷൻ എടുക്കുന്നുണ്ട്. ഏഷ്യാനേഷ്യ കണക്ഷൻ, നെറ്റിന്റെ കണക്ഷൻ 499 രൂപ, 599 രൂപ, 50 Mbps സ്പീഡിൽ വെച്ചിട്ടുണ്ടാവും വാങ്ങുന്നുണ്ട്. നെറ്റിന്റെ സ്പീഡിൽ റാഹത്തായിട്ട് വെക്കുന്നുണ്ട്. അതിന് ഡിഷ് ടിവി വെച്ചിട്ടുണ്ട്. വർഷത്തിൽ അതിനുവേണ്ടി 1,000 രൂപ മുടക്കാൻ അവൻ തയ്യാറാണ്. കേബിൾ ടിവി ചാനൽ വരച്ചിട്ടുണ്ട്. മാസത്തിൽ അതിന് മുടക്കാൻ അവൻ തയ്യാറാണ്. അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് വരുന്ന മാസവരി വരുമ്പോഴത്തേക്കും മുഖം ചുളിക്കുന്നവൻ, അങ്ങനെ നിങ്ങളുടെ മുഖം ചുളിക്കാറുണ്ടോ എങ്കിൽ അത് ഈമാനിന്റെ കുറവാണ്. അള്ളാഹു നമ്മളെ ഭയങ്കര വിഷയം ഗൗരവത്തിൽ നമ്മൾ, അതായത് നമ്മുടെ ഈമാൻ നല്ലതുപോലെ കുറയുന്നു എന്നുള്ളതിന് തെളിവാണ്. അവിടെ നമുക്ക് സന്തോഷം വരണം. നമ്മളൊരു കൊല്ലത്തേക്കുള്ള മാസവരി ഒറ്റയടിക്കുമ്പോഴത്തേക്കും അൽഹംദുലില്ലാഹ് എനിക്ക് അല്ലാഹു തൗഫീഖിലൂടെ ഞാൻ ആ രീതിക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ മഹല്ല ചെറിയ ചെറിയ സ്കാരപ്പള്ളി, അവിടെ അവിടെ മാസം ഒരു വർഷത്തിൽ നമ്മുടെ പരിമിതമായ ഇതിൽ നിന്നും കിട്ടുന്ന ചുറ്റുമായ ഇതിൽ നിന്ന് നമ്മുടെ ഒരു വർഷത്തേക്കുള്ള കൊറോണയുടെ ഘട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മാർച്ചിൽ ഒരു വന്നു പള്ളിയിൽ ഉസ്താദുമാരുടെ ശമ്പളവും പ്രശ്നങ്ങളും ഒക്കെയാണ്. നമ്മൾ ഈ ഫീൽഡിലല്ലേ ഉസ്താദുമാരുടെ അവസ്ഥയും വിഷയങ്ങൾ നമുക്ക് നല്ലതുപോലെ അറിയാം. നമ്മൾ ഒരു കൊല്ലത്തേക്കുള്ളത് റമദാൻ ഉൾപ്പെടെയുള്ളത് എഴുതിക്കില്ല. ഒന്നായിട്ട് അവർക്ക് ആ ഒരു മാസത്തെ ശമ്പളങ്ങൾ അവർ ഉസ്താദുമാരെ കറക്റ്റ് ചെയ്തു പോകും. അങ്ങനെ എന്താ നിങ്ങൾക്ക് മാസം മാസം കൊടുക്കലും ബുദ്ധിമുട്ടാണ്. എന്റെ മകൻ ഒരു 10,000 രൂപ 2-3 മാസത്തേക്ക് ഒരു 10 മാസത്തേക്ക് ഇൻഷാല്ലാഹ് അങ്ങനെ ഉത്തരവ് നമ്മുടെ കയ്യിലുള്ളപ്പോ കൊടുത്തൂടെ. ഇത് നമ്മളിങ്ങനെ വെച്ചാൽ ബുദ്ധിമുട്ടും കൊടുത്തുകൊണ്ടെന്ന് പറഞ്ഞ് എപ്പോഴും ഇരിക്കുക. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും എപ്പോഴും സംരക്ഷിക്കട്ടെ. പറയുകയാണ്.
من كانت له مظلمة لأحد من عرضه ആരോടെങ്കിലും അഭിമാനത്തിന്റെ വിഷയത്തിലോ സമ്പത്തിന്റെ വിഷയത്തിലോ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ആ വിഷയം പറഞ്ഞുകൊണ്ട് നിങ്ങൾ പൂർത്തീകരിക്കണേ, പൊരുത്തപ്പെടിക്കണേ. അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞോ. സമ്പത്താണ് നിങ്ങൾ എന്തെങ്കിലും അവനിൽ നിന്ന് വാങ്ങിച്ചതാണ്, കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല, സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒന്നില്ലെങ്കിൽ അവനിൽ പറഞ്ഞിട്ട് പോയി പൊരുത്തപ്പെടി. ചില ആളുകളുടെ കടം വാങ്ങിച്ചോണ്ട് പോകാൻ വലിയ മനസ്സാണ്, അല്ലാഹു അത് തിരിച്ചു കൊടുക്കുമ്പോ ഭയങ്കര ദേഷ്യ. 10,000 രൂപ 20,000 രൂപ കടം വാങ്ങിച്ചോണ്ട് പോകാൻ ഭയങ്കര ആഴത്തായി. പിന്നെ ഫോൺ വിളിച്ചെടുക്കൂല, കടം തിരിച്ചു ചോദിക്കുന്നത് വലിയ വിഷയം. കടക്കാരനൊന്ന് വീടിന്റെ വാതിൽ വന്നിരിക്കുന്നു, ബുദ്ധിമുട്ടിക്കുന്നു പറഞ്ഞു ഇല്ലാത്തവരാണെങ്കിലും ഒക്കെ ഇത് കടം വാങ്ങി 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 ശീലിക്കുന്ന കുറെ മോമിനിയങ്ങളുണ്ട്. കൊടുക്കാൻ ഒരിക്കലും കഴിയില്ലാതെ ഇവനറിയാം, എന്നാലും വാങ്ങുന്നതിന് യാതൊരു കുറവില്ല. അവിടുന്ന് ഇവിടുന്ന് കാണുന്ന എല്ലാ സമ്പന്നരടുത്തും പോയിട്ട് നേരം വെളുക്കുമ്പോൾ പോയിരിക്കും. അയവാ വന്ന് കയറിയിട്ട് പോകാതിരിക്കുന്ന ശല്യം കാരണം കറുത്തു പോവാൻ 10,000 കൊടുക്കും, 20,000 കൊടുക്കും, പിന്നെ തിരിച്ചു കിട്ടലുണ്ടാവും. ഇതൊക്കെ തിരിച്ച് നീ കൊടുത്തോ അല്ലെങ്കിൽ പോയി പൊരുത്തപ്പെടിച്ചോ. ഒരു ദീനാറും ഒരു ദിർഹമും ഒരു നാണയ തുട്ടുകൾ പോലും നിനക്ക് തുണയാകാത്ത ഘട്ടം വരുന്നുണ്ട് നാളെ മഹ്ശറ. അതിന് മുമ്പ് നീ പൊരുത്തപ്പെടിച്ചോ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇവന്റെ ഫോണ് നമ്പർ നോക്കിയിട്ട് കറക്റ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കുക, വാട്സാപ്പിലും ബ്ലോക്ക് ചെയ്ത് വെക്കുക. അതാവുമ്പോ പിന്നെ കുഴപ്പമില്ല, ചീത്തവിളി കേക്കണ്ട, ഒന്നും കേക്കണ്ട. ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരിക്കുമ്പോ വാട്സാപ്പ് മെസ്സേജ് നോക്കി നോക്കുമ്പോ അതും ബ്ലോക്കാണ്. അപ്പൊ വേറെ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് നോക്കി, അപ്പൊ അതും ബ്ലോക്ക് ചെയ്ത് നോക്കി. ഇങ്ങനെ നീ ഇവിടെ ദുനിയാവിലെ സിഗ്നലും അതൊക്കെ നീ ബ്ലോക്ക് ചെയ്ത് വെച്ചാലും നാളെ ആഖിറത്തിൽ നീ പടച്ചറബിന്റെ ദർബാറിലെത്തും, അവിടെ നീ ഖേദിക്കേണ്ടി വരുമെന്നുള്ള കാര്യം നീ മനസ്സിലാക്കി. എല്ലാവരും നല്ല രീതിയിൽ സംഭാവന പള്ളിക്കാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു മനസാന്നിധ്യത്തോടെ നൽകാം. അല്ലാഹു അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ഈ സദഖ നൽകുന്ന സഹോദരങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. വിഷമങ്ങളെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലോപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖകൾ നീ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയവയാണ്, ഈ ദുനിയാവിൽ ഒരു സാമ്പത്തികമാകുന്ന പ്രയാസം നിനക്കുണ്ടാകുമ്പോ നിന്നെ സഹായിച്ചിട്ടുള്ള ആളുകൾക്ക് സമ്പത്ത് തിരിച്ചു കൊടുക്കാതിരിക്കരുതേ, അവരെ കണ്ടുകൊണ്ട് നീ പൊരുത്തപ്പെടിക്കോ എങ്കിലും ചെയ്യണേ. ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ ഒരു ദീനാറ് പോലും നിന്റെ കയ്യിലെടുക്കാനില്ലാതെ വരുന്ന സമയത്ത് നീ ഖേദിക്കേണ്ടി വരുമേ, ഖേദിക്കേണ്ടി വരുമേ. ഫൈൻ കാന ലഹു അമലുൻ സാലിഹുൻ, നീ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്തതാകുന്ന സകല നന്മകളും ഉഖിദ മിൻഹു, നിന്നിൽ നിന്ന് അല്ലാഹു പിടിക്കുമത്രേ എന്നിട്ട് ആക്രമിക്കപ്പെട്ടതാകുന്ന പാവപ്പെട്ടവര് നിന്നെ സമ്പത്ത് അല്ലാഹു കൊടുക്കുകയാണ്. നീ ആരെയാണോ ആക്രമിച്ചത്, ആരുടെ സമ്പത്താണോ വാങ്ങിച്ചു കൊണ്ടുപോയത്, ആരുടെ വിഷയത്തിലാണോ ദുനിയാവിൽ നീ ക്രൂശിച്ചത്, അവൻ അല്ലാഹു നിന്റെ അമലുകൾ മുഴുവനും എടുത്തു കൊടുക്കുകയാണ്. നിനക്കൊരു നന്മയും നിന്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ആക്രമിക്കപ്പെട്ടവന്റെതാകുന്ന സർവ തെറ്റുകളും അല്ലാഹു എടുക്കുകയാണ്. ആക്രമിച്ചവന്റെ മേൽ അല്ലാഹു ചുമത്തുമേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട പാഠമാണ്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മുസ്ലിമും പഠിച്ചു വെക്കണേ. സമ്പത്തിന്റെ വിഷയത്തിൽ ഗൗരവമായി പഠിച്ചു വെക്കേണ്ട വിഷയമാണ്. അക്കടപാടുകളെ ശ്രദ്ധിക്കണേ. ഈ വാവിന്റെ ആകത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും സാമ്പത്തികമാകുന്ന ക്രമക്കേടുകൾ എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ അല്ലാഹ്. ഞാൻ ഇന്നാലിന്ന കമ്മറ്റിയിൽ നിലകൊള്ളുന്ന വേളയിൽ, ഞാൻ ഇന്നാലിന്ന ഇമാമത്ത് നിർവഹിക്കുന്ന വേളയിൽ, ഞാൻ ഇന്നാലിന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന വേളയിൽ, എന്റെ കീഴുദ്യോഗസ്ഥരോട്, എന്റെ നാട്ടുകാരോട്, എന്റെ കൂട്ടുകാരോട്, എന്റെ അയൽവാസികളോട്, എന്റെ സഹോദരങ്ങളോട്, എന്റെ സഹോദരിമാരോട്, എന്റെ സഹോദര സമുദായത്തിൽപ്പെട്ടവരോട്, ഈ നാട്ടിലുള്ള ജീവജാലങ്ങളോട് എല്ലാം ഞാൻ എന്റെ ഹക്കടപാടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊരു വേള നീ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഇല്ലെങ്കിൽ
ഗൗരവത്തിൽ കാണണേ കാണണേ.
അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയ ചെറിയ കാര്യമല്ല, അല്ലാഹു പരിപൂർണമായി ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.